I'm sorry, but don't wanna talk. I need a moment before I go. It's nothing personal. I draw the blinds. They don't need to see me cry. Cause even if they understand, they don't understand. So then when I'm finished, I'm all by my business and ready to save the world. I'm faking my misery, making my bitch can't be everyone's favorite girl. So take aim and fly away. I've never been so wide awake. No, nobody but me can keep me safe. I'm on my way. ഹലോ ഗൈസ്, വെൽക്കം ടു ദ സ്ട്രീം. നമ്മുടെ ഇന്നത്തെ റൂം മാച്ച് ഇത് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 11 മണിക്കത്തെ TPP സ്ക്വാഡ് റാങ്കിൾ മാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും പ്ലേയേഴ്സൊക്കെ ജോയിൻ ആയിക്കൊണ്ടിരിക്കുന്നു. 2-3 പ്ലേയേഴ്സ് കൂടെ ജോയിൻ ചെയ്താൽ റൂം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ മാച്ച് ഹോസ്റ്റ് ചെയ്യുന്നത് 4C3 ക്ലാൻ ആണ്. സോ നമ്മൾ ഓൾമോസ്റ്റ് ടീംസ് എല്ലാം സെറ്റാണ്. 1-2 പ്ലേയേഴ്സുകൾ കയറിയെങ്കിൽ റൂം ഫുൾ ആവും. സോ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞ സമയമാകാൻ ഏകദേശം 3 മിനിറ്റുകൾ കൂടിയുണ്ട്. സോ ഇബ്രാഹിം TP സ്മൈലി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മനു മൈക്കിൾ ഹലോ എന്ന് പറയുന്നുണ്ട്. മനു മൈക്കിളുടെ വേറൊരു സ്മൈലി വരുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്വേഡും നമ്പറും എവിടെ കിട്ടും, അതെന്താ വേണ്ടേ, എനി വൺ ഹെൽപ്പ് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ബ്രോ, നമ്മുടെ പാസ്വേഡും ഐഡിയൊക്കെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ നമ്മുടെ PUBG മൊബൈൽ കേരള എന്ന് പറയുന്നതിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക, അതിൻ്റെ അകത്ത് അനൗൺസ്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കോപ്പി ചെയ്യാനൊരു ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, പക്ഷേ കോപ്പി ചെയ്ത് വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സൗണ്ടൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും സീനാവാൻ സാധ്യതകളുണ്ട്. ഇന്നെന്തൊക്കെയോ സെറ്റിങ്സൊക്കെ മാറ്റിയിട്ടിട്ടാണ് ഞാൻ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മൊത്തം കണ്ടിട്ട് നല്ല സീനാണ്. എന്തായാലും ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് റൂം ഐഡിയും പാസ്വേഡും കിട്ടുന്നതായിരിക്കും. എന്നാലും നമ്മുടെ റൂം ഇത് സ്റ്റാർട്ട് ആയിരിക്കുന്നു. പ്ലെയേഴ്സ് എല്ലാം ജോയിൻഡ് ആണ്. സോ ബാക്കി കമൻസ് ഇതിലെങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്, അമൽ കുക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ താഴെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, PUBG മൊബൈൽ കേരള എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യാം ബ്രോ. അവിടെ നിങ്ങൾക്ക് റൂം ഐഡിയും പാസ്വേഡും അതിൻ്റെ അകത്ത് കിട്ടുന്നതാണ്. ദെൻ അനു എന്നത്തെ മാച്ച് മിസ് ആയെന്ന് പറയുന്നുണ്ട്, സീനില്ല. ദെൻ ഡിവിൻ ഒരു ടാറ്റ തരുന്നുണ്ട്. അതോ ഹായ് എന്ന് പറഞ്ഞാണോ അറിയില്ല. എന്തായാലും ഡിവിനെ ടാറ്റയല്ല, ഹായ്. സോ ലിങ്ക് നമ്മൾ ഓൾറെഡി പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൻ്റെ. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അതിൻ്റെ അകത്ത് അനൗൺസ്മെൻറ്റിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. സോ നമ്മുടെ മാച്ച് ഇവിടെ സ്റ്റാർട്ട് ആകുമ്പോൾ ഇവിടെ പ്ലേയേഴ്സൊക്കെ കട്ടക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ പറഞ്ഞ രീതിയിൽ ഗ്രാഫിക്സ് എന്തൊക്കെയോ ചേഞ്ച് ഒക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. മിക്കവാറും ഇന്ന് നെറ്റിൻ്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കൊക്കെ എക്സിറ്റായി പോകാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ വന്നെങ്കിൽ ആരും തെറിയൊന്നും വിളിച്ചേക്കരുത്. എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക.
പബ്ജി അനുവദിച്ചാൽ നമ്മൾ തിരിച്ച് മാച്ചിൽ കയറുന്നതായിരിക്കും. സോ എന്തായാലും മാച്ച് സ്റ്റാർട്ട് ആവാനുള്ള മണികൾ അവിടെ മുഴുകുന്നുണ്ട്. മണികൾ മുഴുകുമ്പോൾ മാച്ച് ഉടൻ തന്നെ സ്റ്റാർട്ട് ആവുന്നതാണ്. സോ മാച്ച് സ്റ്റാർട്ട് ആവട്ടെ, മാച്ച് സ്റ്റാർട്ട് ആവുന്നു. സോ നമ്മുടെ റൂട്ടൊക്കെ വന്ന് നോക്കണം, അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഇഷ്യൂ. മാച്ചിലേക്ക് തിരിച്ചു വരുന്നതാണ്. സൗണ്ടിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഇടണം കേട്ടോ, കാരണം സൗണ്ടൊക്കെ എനിക്കാണെങ്കിൽ കട്ട സീനാണ്, എന്തൊക്കെയോ കുടുക്കിടിക്കിടാന്നൊക്കെയാണ് കേൾക്കുന്നത്. സോ എന്നാലും നമ്മുടെ ടോഡിൻ്റെ ജാസിൻ്റെ ഫ്ലൈറ്റാണ് പോകുക, ടോഡ് ജാസ് ഫ്ലൈറ്റ് പോകുന്നു. സോ നോവയും അതുപോലെ തന്നെ മിലിറ്ററി ബേസിൻ്റെ ഇടയ്ക്കിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് സിവർണി ലാൻഡ് ചെയ്യുന്ന ഒരു നൈസ് റൂട്ടാണ് പോയിരിക്കുന്നത്. സോ അത്യാവശ്യം സെൻട്രി കൂടി എന്ന് പറയാം, നമ്മുടെ ജോർജോപോളും അതുപോലെ തന്നെ പ്രിമോസ്കും ഗാർഡ് കൈ മൂന്ന് ലൊക്കേഷൻസ് എത്താൻ പറ്റില്ല, ബാക്കി എല്ലാ ലൊക്കേഷൻസും നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു മാപ്പ് ഒബ്വിയസ്ലി സക്കീർ പറ്റില്ല. പക്ഷേ അങ്ങോട്ടൊന്നും ആൾക്കാർ പോവില്ല എന്ന് വിശ്വസിക്കുന്നത്. എന്തായാലും നോക്കാം, നോവയിലേക്ക് രണ്ട് ടീം ചാടുന്നുണ്ട്, ജോർജോപോൾ സൈഡിലേക്ക് അല്ല നമ്മുടെ മിലിറ്ററിയിലേക്ക് മൂന്ന് ടീംസ് ചാടുന്നുണ്ട്. ബാക്കി ടീമുകൾ എവിടേക്കൊക്കെ പോകുന്നു എന്നുള്ളത് മാച്ചിനിടയ്ക്ക് പരിചയപ്പെടാം. സൗണ്ടിന് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം, നമ്മുടെ സെറ്റിംഗ്സ് വീണ്ടും പഴയ രീതിയിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. സോ നമ്മുടെ മിൽട്ട സൈഡിലേക്ക് രണ്ട് ടീം ചാടുന്നുണ്ട്, പൊച്ചിങ്കിയിലേക്ക് രണ്ട് മൂന്ന് നാല് അഞ്ച് ടീമുകൾ ചാടിയിട്ടുണ്ട്. നോവയിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യും തീർച്ചയായിട്ടും. ബാക്കി ടീമുകളുടെ അവസ്ഥ നോക്കണം, നോവയിലുള്ള ടീം എത്ര നിലവിൽ സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. എന്തായാലും നോവയിലേക്ക് സ്വിച്ച് ചെയ്യാം. പൊച്ചിങ്കിയിലേക്ക് അതുപോലെ തന്നെ ഷെൽട്ടർ പ്രസൻസ് സൈഡിലേക്കൊക്കെ ടീം ചാടുന്നുണ്ട്. ടീം നമ്പർ നമ്മൾ സ്വിച്ച് ചെയ്യുന്ന ടീം ഏതാണ്? ഓൾറെഡി അവിടെ അടി തുടങ്ങിയിരിക്കുന്നു. ടീം നമ്പർ 24-ൻ്റെ ഗോസ്റ്റിൻ്റെ ഏരീസ് വീണിരിക്കുകയാണ്. ഏരീസിന് ആരാണ് അടിച്ചിട്ടെന്നറിയില്ല. ടീം നമ്പർ 17-24 എടുക്കുക. ഇവിടെ വണക്സിൻ്റെ ബേസ് കളിക്കുന്നു, മാക്സിമസ് അതുപോലെ തന്നെ ഏരീസ് ആൻഡ് ആർഡീസിൻ്റെ ഏജൻ്റ് ഒക്കെ ഉള്ള ടീം ടീം നമ്പർ 24 കളിക്കുന്നുണ്ട്. ഗ്രാഫിക്സ് അത് ലോഡായി വരണം, കുറച്ച് സമയം എടുക്കുമായിരിക്കും. സോ നെക്സിൻ്റെ ഗോസ്റ്റ് ബീസ്റ്റ് ഡെബിൾ ആൻഡ് കോഡ് ജോക്കർ ഒക്കെ ഉള്ള ടീം നമ്പർ 17 കളിക്കുന്നു. സോ 17-24 ആണ് നമ്മുടെ നോവൽ നടക്കാൻ പോകുന്നത്. സോ ഗെയിം ഒന്ന് ലോഡായി വരികയാണെങ്കിൽ വളരെ നന്നായിരുന്നു. ഓക്കെ, ഗെയിം ഈസ് ലോഡഡ്. സോ 17-24 നോവയിൽ വരുമ്പോൾ എന്ത് നടക്കുന്ന അവസ്ഥകൾ നെക്സിൻ്റെ ഡെവിളിയാണ് നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി പ്ലേയേഴ്സിലേക്ക് സൂചിക്കണം. ഗോസ്റ്റ് ഇവിടെയുണ്ട്, ഗോസ്റ്റിൻ്റെ കയ്യിൽ M4 ഉണ്ട്, ബീസ്റ്റിൻ്റെ കയ്യിലുണ്ട് M4, എല്ലാവരെയും കയ്യിൽ M4. ഡെവിളിൻ്റെ കയ്യിൽ ഓൾറെഡി സംഭവമൊക്കെ സ്കാറിലുണ്ട്, ഇവിടെ എസ്കേസ് ആയിട്ട് ജോക്കർ നിൽക്കുന്നു. സോ ടീം നമ്പർ 24 വേഴ്സസ് ടീം നമ്പർ 17 വരുമ്പോൾ എന്ത് നടക്കാവുന്ന അവസാന നിമിഷങ്ങളിലൂടെയാണോ നെക്സിസ് പോകുന്നത്, അതോ ടീം നമ്പർ 24 പടമാകുമെന്ന് അറിയില്ല. ബാക്കി അടികൾ തുടങ്ങുന്നത് റസോക്കിൽ കട്ടയ്ക്ക് ചെയ്യും ആടിയിരിക്കുന്നു. അതുപോലെ തന്നെ സിവർണിൽ ടീംസ് ഉണ്ട്. റസോക്കിൽ ടീം നമ്പർ 23 ടീഗോണിൻ്റെ ടീം കളിക്കുന്നു, കില്ലർ ജയ, ദീപു, ക്രൂയിദർ അതുപോലെ തന്നെ ഖാളൊക്കെയുള്ള ടീം. സോ ഇവിടെ സന്ദീപ് ഒരു ഏതൊരു പ്ലെയർ വീണിട്ടുണ്ട്, ഷഹാബാണ് വീണിരിക്കുന്നു. ഷഹാബിനെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഷഹാബിനെ റിവൈവ് ചെയ്യാൻ അവരുടെ ശ്രമം. പക്ഷേ വേറെ അടി വരുന്നു, അസാനെ അടിച്ചിട്ടത് എവിടെ നിന്നാണ്? ബാക്കിൽ നിന്നോ? കില്ലർ ജയാണ് അടിച്ചിട്ടെന്ന്. എന്തായാലും മാരകടിയായി പോയിരിക്കുന്നു. ഗെയിം ഒന്ന് ലോഡായി വരട്ടെ, ഗെയിം ലോഡായി വരട്ടെ ഗെയിം. സോ ബാക്കി പ്ലേയേഴ്സിൽ സ്വിച്ച് ചെയ്യണം. ബിയാമിൻ്റെ ടീം കൂടി ഉണ്ട്, ബിയാമിൻ്റെ ടീം. ന്യൂട്രോയ്ക്ക് ഇതുവരെ ഒന്നും കിട്ടിയിരുന്നില്ല, ഒരു പച്ച കുപ്പായ, നൈസ് ഒരു കുപ്പായ ഉണ്ട്, പക്ഷേ വേറെ ഒന്നും കിട്ടുന്നില്ല. നല്ല തോളത്ത് ആമയുടെ ഒരു ബാഗും പിരളിലൊക്കെ ആയിട്ട് ബിയാം ഓടുന്നു. ബിഗ്സ് ഇവിടെ ഉണ്ട്, എന്തായാലും പുള്ളിക്കൊക്കെ ഗണ്ണ് കിട്ടുന്നുണ്ട്. ആഷിക്കിൻ്റെ കയ്യിൽ പിസ്റ്റലുണ്ട്, അതുപോലെ തന്നെ ജെറി യൂസി ഒക്കെ ആയിട്ട് ഓടുന്നുണ്ട്. ടോക്സിക് ബാഡ് ഉണ്ട് കൂടെ ഉണ്ടായിരുന്ന, മൂന്ന് പേര് മരിച്ചു പോയിരിക്കുന്നു ഒറ്റയ്ക്കാവുന്നു. ഗോഡ് ഫാദേഴ്സിൻ്റെ കില്ലർ ജെ, അതുപോലെ തന്നെ ദീപു, ക്രൂസേഡർ, അതുപോലെ തന്നെ ഖാലൊക്കെയുള്ള ടീം. എന്തായാലും അവന്മാർ ഒരു ടീമിൻ്റെ മൂന്ന് പ്ലേയേഴ്സിനെ അടിച്ച് ഓൾറെഡി പടമാക്കിയിരിക്കുകയാണ്. ബാക്കി ടീമുകളിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യണം. നമ്മൾ തൽക്കാലം ജോർജോപോളിൽ പോകുന്നില്ല, ജോർജോപോൾ ഒരു ടീം ഉള്ളൂ, ടീം നമ്പർ 6 മാത്രം അങ്ങോട്ട് തൽക്കാലം നമ്മൾ പോകുന്നില്ല. പൊച്ചിങ്കിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് വൺ എക്സിൻ്റെ ഇൻഫിനിറ്റി, അതുപോലെ തന്നെ ഡ്രാഗോ, വില്ലൻ ആൻഡ് എൻവി ഉള്ള ടീമുള്ള ടീം നമ്പർ 22 കളിക്കുന്നു അവർ. അതുപോലെ തന്നെ ബാക്കി ടീമുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കണം. മോൻ എവിടെ അടി തുടങ്ങിയിരിക്കുന്നു, ആരുടെ ടീം നമ്പർ 10 ആണോ? ടീം നമ്പർ 10 വില്ലൻ വീണ്ടിരിക്കുന്നു, വില്ലനെ ബിഷോളാണ് അടിച്ചിട്ടിരിക്കുന്നത്. വില്ലനെ റിവൈവ് എടുക്കാൻ ടീം നമ്പർ 22 പറ്റുമോ ഇല്ലയോ, വില്ലനെ തീർക്കുമോ ഇല്ലയോ നോക്കാം. വില്ലനെ റിവൈവ് ചെയ്യാൻ എന്തായാലും ആൾ വരുന്നുണ്ട്, അടുത്ത ആളുണ്ട്, സീനില്ല. സോ 4-3 വൂൾഫ് പിള്ളേർ ഇവിടെ ഉണ്ട്, ബിഷോൾ വീണ്ടിരിക്കുന്നു, ബിഷോൾ റിവൈവ് കൊടുക്കുന്നുണ്ട്, നൈസ് കളികൾ. സോ ടീം നമ്പർ 19 കളിക്കുന്നു നമ്മുടെ ഡിഡേ ലിമിനി, അതുപോലെ തന്നെ വിയോണിക്സ്. ഓ മോൻ, സുസു നെക്സിന് സുസുവിനെ അടിച്ചായിട്ടിരിക്കുന്നു. മോൺസ്റ്റർ. ഓ മോൻ, ഇതെന്താ പച്ചയായിട്ടൊക്കെ ഓടുകയാണ് ആശാൻ, പച്ചയായിട്ട് ഓടുന്നു. വിയോണിക്സ് പച്ചയായിട്ട് കയറി ഓടിയിരിക്കുകയാണ്, സീനാകുമോ എന്നറിയില്ല. എന്തായാലും ഓ മോനെ കയറി അടികൾ ഒരു രക്ഷയില്ല. ഡെത്ത് ലോക്കടാ, ഡെത്ത് ലോക്ക്. M16 പവർ അറിയുന്നു 4-3 ടീം. 4-3 M16 വെച്ചൊക്കെ പൊളിക്കുകയാണ്. ഇവിടെ ഒരു രക്ഷയില്ലാത്ത അടികൾ, ഡെത്ത് ലോക്കിൻ്റെ ലോക്ക് അടിച്ച ഡെത്തുകൾ. ഗ്രനേഡ് ഉറം വന്ന് വീഴുന്നുണ്ടോ? പണി പേടിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല. നമ്മുടെ ഡീഡയുടെ ഒരു പ്ലെയർ അവിടെ വീണ് കിടപ്പുണ്ട്. ടീം നമ്പർ 22 സേഫ് ആണ്. ടീം നമ്പർ 20 നമ്മൾ ഇതിനെ കണ്ടില്ല. ടീം നമ്പർ 20 കളിക്കുന്നു. ഗോട്ട് ആൽഫിയോ ഉണ്ട്, എക്സ്പോർട്സിൻ്റെ ഹാക്കർ, ഗോട്ട് വൂൾഫ് ആൻഡ് ബ്ലൈൻഡ് ടോഗ് ഒക്കെ ഉള്ള ടീം. സോ എന്തായാലും അവർ നൈസായിട്ട് കളിക്കുന്നുണ്ട്. വണക്സിൻ്റെ ടീം അവിടെ റിവൈവ് എടുത്തിരിക്കുന്നു. സോ നമുക്ക് ഇനി മൂന്ന് ടീമുകൾ പൊസിഷനിൽ അവശേഷിക്കുന്നു, ബാക്കി ടീമുകൾ അവിടെ തീർന്നു പോയിരിക്കുന്നു. നമുക്ക് ഇനി അടി നടക്കുന്ന ലൊക്കേഷൻസ്, യാസനയിൽ ചെറിയ അടി നടക്കുന്നുണ്ട്. യാസനയിലേക്ക് സ്വിച്ച് ചെയ്യുന്നതിന് പകരം റിസോർട്ടിൽ പോകുകയാണ്. റിസോർട്ടിൽ അടി നടക്കുന്നു. ടീം നമ്പർ 23
അവരുടെ ഫുൾ ടീം അവിടെ നിൽക്കുന്നു. ഐ എം അച്ചുറമോ ആരും അടിച്ചു തീർക്കുന്നുണ്ട്, അതെവിടെയാണെന്ന് അറിയില്ല. ഐ എം അച്ചുറമോ, അച്ചുറമോ അവിടെ, അച്ചുറമോ ടീം നമ്പർ, അച്ചുറമോ നമുക്ക് പിന്നെ നോക്കാം. നമ്മളെ ടീം നമ്പർ 16 ഉള്ള നമ്മുടെ യാസൻ സൈഡിലേക്ക് ഇത് പോകുന്നു. ഇവിടെ കോഡിൻ്റെ ജാസ് ഉണ്ട്, വണക്സിൻ്റെ മോനെ പൊച്ചിങ്കിൽ നിന്ന് മാറാൻ സമ്മതിക്കുമല്ലോ അവന്മാർ, പൊച്ചിങ്കി അടിച്ച് വിളിപ്പിച്ചെന്ന് തോന്നുന്നു. സോ പൊച്ചിങ്കിൽ വണക്സിൻ്റെ ടീം ഓൾറെഡി 4 കില്ലെടുത്തിരിക്കുന്നു. സോ ഫിയോണിക്സും പിള്ളേരും ഒക്കെ മരിച്ചു പോയിരിക്കുന്നു. സോ ടീം നമ്പർ 20 കട്ട സീനായിട്ട് ഇവിടെ നിൽക്കുകയാണ്, സോറി 20 അല്ല 19 കട്ട സീനായി പോയിരിക്കുന്നു. 19 ഫിയോണിക്സ് വേണ്ടിയിരിക്കുകയാണ്, കൂടെ ഉണ്ടായിരുന്ന ഒരു പ്ലെയർ മരിച്ചു പോയിരിക്കുന്നു, ബാക്കിയുള്ള രണ്ട് പ്ലെയേഴ്സാണ്. സോ അവന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിലിമിനി ഇവിടെയുണ്ട്, റിവൈവ് കൊടുക്കുന്നുണ്ട്. മോൺസ്റ്റർ ഉണ്ട്, മോൺസ്റ്റർ എന്തായാലും നൈസായിട്ടൊക്കെ അവർക്ക് എടുത്ത് നിൽക്കുകയാണ്. എന്താണ് മോനെ, വേണ്ടിട്ട് അവനെ അഴയിപ്പിക്കാതെ ആരെങ്കിലും റിവൈവ് കൊടുക്കട മോനെ. ഇവിടെ നിന്ന് എന്തായാലും ആ സീൻ ഇല്ലാത്തൊരവസ്ഥ. ടീം നമ്പർ 22 എൻ വി താഴേക്ക് ചാടി അടിക്കാമെന്നാണ് പറയുക. സോ എച്ച് ഹാഗിയർ, അതുപോലെ തന്നെ പിള്ളേർക്ക് ഇവിടെ ഉണ്ട്. ഹാക്കർ ഓപ്പൺ ആയിട്ടാണോ നിൽക്കുന്നത് അറിയില്ല, ഹാക്കറിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കണം. ടീം നമ്പർ 20 അടിക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു, അതോ 19 അടിക്കാനുള്ള ശ്രമത്തിലാണ്. 19 ഉള്ള ഗ്രനേഡ് ആയിട്ടാണ് നമ്മുടെ തീപ്പന്തമായിട്ടാണ് എൻ വി പോകുന്നത്. തീപ്പന്തങ്ങൾ മോൺസ്റ്ററിനെ അടിച്ചിട്ടിരിക്കുന്നു, ബ്ലൈൻഡ് ടോഗോ ആണ് അടിച്ചിട്ടിരിക്കുന്നത്. മോൺസ്റ്ററിനെ അടിച്ച് വീഴ്ത്തിയിരിക്കുന്നു, മോൺസ്റ്ററിനെ പടവാക്കുമെന്ന് അറിയില്ല. എന്തായാലും നോക്കണം. ടീം നമ്പർ 20 വേഴ്സസ് ടീം നമ്പർ 22 വേഴ്സസ് ടീം നമ്പർ 19 വരുമ്പോൾ ഇലുമിനിയെ അടിച്ചു തീർമോ? ഇലുമിനി അടിച്ചിട്ടിരിക്കുന്നു, ഇലുമിനി അടിച്ചിട്ടിരിക്കുകയാണ്, കൊന്ന് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഉള്ളത് ഇനിയുള്ള ഒരു പ്ലെയർ മിച്ചമുണ്ടായിരുന്നു, അവനെ കൊന്നു കളഞ്ഞിരിക്കുന്നു. സോ അങ്ങനെ ആ ടീം അവിടെ തീർന്നു. ടീം നമ്പർ 20 വേഴ്സസ് ടീം നമ്പർ 22 വരുമ്പോൾ എന്ത് നടക്കാവുന്ന അവസ്ഥകൾ? ടീം നമ്പർ 20 വേഴ്സസ് 22, രണ്ട് ടീംസ് 8 പ്ലെയേഴ്സ് ലൂട്ട് വരുന്ന തിരക്കിലാണ് രണ്ട് ടീമുകളും. അപ്പം ഇപ്പറയും, അതുകൊണ്ട് തന്നെ വലിയ സീൻസ് അവിടെ ഉണ്ടാവാൻ സാധ്യതകളില്ല. പെട്ടെന്ന്, വളരെ പെട്ടെന്നൊരു സീൻസില്ല. യാസനയിൽ ഇഷ്ടംപോലെ ബിൽഡിങ്ങുകളുണ്ട്, അവരുടെ ടീമുകൾ അത്യാവശ്യം കവർ എടുത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടൊന്ന് സ്വിച്ച് ചെയ്യാത്തത്. തീർച്ചയായിട്ടും യാസൻ നമ്മൾ പോകുന്നുണ്ട്, തീർച്ചയായിട്ടും ഒരു ടീമുകളെ മാത്രമായിട്ട് നമ്മൾ കാണിക്കുന്നതല്ല. ഇവിടെ അടിയിൽ പെട്ടെന്ന് നടക്കാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. സോ നമുക്ക് അടുത്ത ടീമിലേക്ക്, ടീം നമ്പർ 16 വേഴ്സസ് ഏതൊരു ടീമോട് നടക്കുന്നുണ്ട്? നമ്മുടെ മിലിറ്ററി ബേസ് സെൻറ്ററായിട്ട് വരുന്ന ഒരു സോണാണ് വന്നിരിക്കുന്നത്. സോ 16 കളിക്കുന്നു ടാബ് കുഴോ, അതുപോലെ തന്നെ എഫ് എൻ ഡി ക്രൂ ആൻഡ് ഗോൾഡ് ജാസ് ഒക്കെ ഉള്ള ടീം. സോ അപ്പുറത്ത് കളിക്കുന്ന ടീം ഏതാണ്? ടീം നമ്പർ 13 കളിക്കുന്ന ടീമിനെ ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. ടീം നമ്പർ 13 സോ അച്ചിക്കുണ്ട്, അതുപോലെ തന്നെ വൈപ്പർ, ദെൻ റാംബോ ആൻഡ് ക്രോണോസ് ഒക്കെ ഉള്ള ടീമാണ് ടീം നമ്പർ 13 ഫുൾ ടീമുണ്ട്. ടീം നമ്പർ 4 അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഡെഡ് ഷോട്ട്, അതുപോലെ തന്നെ ഇൻഷ്യൻ ഷോട്ട്, ക്യൂൺ ഷോട്ട് ആൻഡ് ക്രാക്ക് ഷോട്ട് ഒക്കെ ഉള്ള ടീം ഫുൾ ടീം. അവരും സെറ്റാണ്, നിലവിൽ അവർ ഇച്ചിരി സ്പ്രെഡായിട്ടാണ് കിടക്കുന്നത്. എന്തായാലും അവിടെ അധികം ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം ബിൽഡിങ്ങുകൾ ഒത്തിരി ബിൽഡിങ്ങുകളുണ്ട്. ടീം നമ്പർ 16 വേഴ്സസ് ടീം നമ്പർ 2 നടക്കുന്നു. ഇവിടെ കളിക്കുന്നു ലാദൻ വിഗു ഉണ്ട്, അതുപോലെ തന്നെ കെ ജി എഡിസിൻ്റെ വോൾഫ്, കെ ജി എഡിസിൻ്റെ വൈപ്പർ ആൻഡ് ഡാർക്ക് സൈഡ് ഒക്കെ ഉണ്ട്. സോ ടീം നമ്പർ 2 അടിക്കാനുള്ള ശ്രമത്തിലാണ് തോന്നുന്നത്. ടീം നമ്പർ 2 കളിക്കുന്ന ടീം ഷോട്ടിൻ്റെ ടീമാണുള്ളത്. വണക്സിൻ്റെ ലൂണയുണ്ട്, ഷോർട്ട് ജിപ്സിയുണ്ട്, മാച്ച് ഷോട്ട് ആൻഡ് ഗോഡ് ഫാദേഴ്സിൻ്റെ ഹബീബി ഒക്കെ ഉള്ള ടീംസ്. എന്തായാലും ടീം നമ്പർ 2 വേഴ്സസ് ടീം നമ്പർ 18 അവിടെ നടക്കുന്നുണ്ട്. അവിടെ വലിയ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ വലിയ സീൻ ഉണ്ടാവാൻ സാധ്യതകളില്ല. നമ്മൾ ഒന്ന് നോവയിലേക്കൂടെ ഒന്ന് ഇറങ്ങിയിട്ട് വരാം. നോവയിൽ ടീം നമ്പർ 17 വേഴ്സസ് 24 നടക്കുന്നുണ്ട്. സോ 17 ഫുൾ ടീമുണ്ട്, നെക്സസിൻ്റെ ഫുൾ ടീമുണ്ട്, അവരുടെ ടീമിൽ ആരും മരിച്ചു പോയിട്ടില്ല നിലവിൽ. വണ്ണക്സിൻ്റെ ടീം ടീം നമ്പർ 24 കളിക്കുന്നു, സോ അവരും ഫുൾ ഉണ്ട്. സോ വണ്ണക്സിൻ്റെ ഏതൊരു പ്ലെയർ മേളിൽ കയറിയിട്ടുണ്ട്? ഫേസി ആണ് മേളിലിരിക്കുന്നത്, ഫേസി അല്ല മാക്സിമസ് അല്ല, ഏരീസ് ആണോ? ഏരീസ് പോലെ ഏജൻ്റ് ആണ് മേളിലിരിക്കുന്നത്, അഡീസ് ഏജൻറ്റ് മോളിലിരിക്കുന്നു. ഡി പി നൈസർ പൊസിഷനാണ്, ഒരു സിക്സ് കൂടി ഉണ്ടെങ്കിൽ പൊളിക്കാമെന്നാണ് പറയുക. സോ ആ ടീം ഗോസ്റ്റിനെ ചുറ്റാൻ ആൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു, ഗോസ്റ്റ് ഹെറിസിനെ അടിക്കാൻ ആൾ വരുന്നുണ്ട്. വണ്ണക്സിൻ്റെ എൻ വി ഗോഡ് വോൾഫിനെ അടിച്ചിട്ടിരിക്കുകയാണ്. സോ ഗോസ്റ്റ് ഇവിടെ നേടുന്ന അടിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പൊച്ചിങ്കിലൂടെ ഒന്നുകൂടെ കറങ്ങിയിട്ട് വരാം, ഇവിടുത്തെ അടികൾ നടക്കട്ടെ, പൊച്ചിങ്കിലും ഒന്നുകൂടെ കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ്. വണക്സിൻ്റെ ഫേദും നെക്സിൻ്റെ ഗോസ്റ്റിനെ അടിച്ചിട്ടിരുന്നു. സോ ഇവിടെ ടീം നമ്പർ 20 ഒരു പ്ലെയറാണ് നോക്കായിരിക്കുന്നത്. ടീം നമ്പർ 20 ടീം നമ്പർ 20 വൂൾഫാണ് നോക്കായിരിക്കുന്നത്. വൂൾഫിന് റിവ്യൂ എടുക്കാൻ ആൾ പോകുന്നുണ്ട്, പക്ഷേ സീൻ ആവാൻ സാധ്യതയുണ്ട്. ഇവിടെ എൻ വി വരുന്നു, എൻ വി കയറി വരുമോ? കയറി വരുമോ? എൻ വി തൊട്ട് ബാക്കിലുണ്ട്. എൻ വി താഴ്ച അടിക്കുന്നു, എൻ വി ഒക്കെ കാണുകയാണ്. എൻ വി മൂന്ന് രണ്ടെണ്ണത്തെ എൻ വി അടിച്ച് താഴെട്ടിരിക്കുന്നു, ഒറ്റ പ്ലെയർ മാത്രം. ആശാൻ എന്ത് ചെയ്യാൻ പറ്റും? 1-4 ആണ് വരുന്നോണ്ടിരിക്കുന്നത്. സോ ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥകൾ. എൻ വി പുറകെ വരുന്നുണ്ട്. എൻ വി തീർക്കുമോ? ആര് തീർക്കും? വില്ലൻ്റെ അടി കൊണ്ട് ആശാൻ തീരുന്നു. വില്ലനിലും ഇൻഫിനിറ്റിയും കൂടെ മാറി മാറി അടിച്ച് തീർത്തിരിക്കുകയാണ് നൈസ് കളികൾ. എന്തായാലും നമ്മൾ നോവയിലേക്ക് സ്വിച്ച് ചെയ്ത് പോകാൻ ശ്രമിക്കുകയാണ്. നോവയിൽ എത്തുമ്പോഴത്തേക്കും കളി തീരുമെന്ന് അറിയില്ല. ഇവിടെ ഏരീസ് വീണിരിക്കുന്നു, ബാക്കി 3 പ്ലെയേഴ്സ് നിൽപ്പുണ്ട്. സോ അവിടെ നമ്മുടെ ഏത് ടീമാണോ ഉള്ളത്, നമ്മുടെ ഗോട്ടിൻ്റെ ഇല്ല, നെക്സിസിൻ്റെ ടീമിൽ ഒരു പ്ലെയർ മാത്രം വിശേഷിക്കുന്നു. ഡെബിളാണ്, ജോക്കറിൽ 4 കാലിലായിരിക്കുന്നു. സോ ഡെബിൾ മുന്നോട്ട് ചാടി അടിക്കാനുള്ള ശ്രമം, പക്ഷേ നിൽക്കാൻ ഡെബിളിന് പറ്റുമോ അറിയില്ല. ആ ടീം വരുന്നു, മാക്സിമസ് വരുന്നു, മാക്സിമസിനെ നോക്കിയിരുന്നു. നെക്സിസ് ഡെബിൾ ഒരുത്തനെ കൊല്ലാൻ പറ്റിയെങ്കിൽ അതായി എന്ന് പറഞ്ഞാൽ കളിക്കുന്നു. ആൾ വരുന്നു, അടുത്ത ആൾ വരുന്നു, നെക്സിസ് ഡെബിളിനെ പോച്ച് വിടുകയാണ്. ആ ഡീസിൻ്റെ ഏജൻറ്റ് മുകളിൽ നിന്ന് താഴേക്ക് ചാടി അടിച്ച് തീർത്തിരിക്കുകയാണ്. സോ നമ്മുടെ നെക്സിസിൻ്റെ ടീം അവിടെ തീരുമ്പോൾ വണ്ണക്സിൻ്റെ ടീം സർവൈവൽ ആകുന്നു. വണ്ണക്സ് എല്ലാം ഒരു മിക്സ്ഡ് ടീമാണ്. സോ അവരുടെ ഗോസ്റ്റ് ഏറീസിനെ റിവൈവ് എടുക്കാൻ പറ്റുമോ? ഗോസ്റ്റ് ഏറീസ് മരിക്കാൻ സാധ്യത, ഗോസ്റ്റ് ഏറീസിനെ ഒരു പൊടിക്ക് തൊടാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ ജീവിച്ചാൽ എന്തായാലും ആശ മരിച്ചു പോയിരിക്കുന്നു, സീനായി പോയിരിക്കുന്നു. നമ്മുടെ മിലിട്ടറിയിൽ രണ്ട് ടീമുണ്ട്,
ടി നമ്പർ 11 അതുപോലെ തന്നെ ടി നമ്പർ 5 ആണ്. അച്ചുറമോ അയ്യമാറ്റോ അതുപോലെ തന്നെ അയ്യമൻ ഡ്രീമാണ്, സ്പൈ ബോയ് ഉണ്ട്, അതുപോലെ തന്നെ വി പി കൊച്ചുണിയൊക്കെ ഉണ്ട്. സോ അവരുടെ കൂടെയുള്ളത് എതിരെ കളിക്കുന്നത് ഒ എം കെ വി ആണ്. ഒ എം കെ വിയുടെ ടീമിൽ ഒ എം കെ വി മാത്രം ബാക്കി എല്ലാവരും മരിച്ചു പോയിരിക്കുന്നു. അച്ചുറമോ ആണ് ഇവിടുത്തെ അയ്യമിൻ അച്ചുറമോ 3 കിലോ ഓൾറെഡി ഇരിക്കുന്നു. ടി നമ്പർ 5 കളിക്കുന്ന മൂന്ന് പ്ലേയേഴ്സിന് അടിച്ച് തീർത്തിരിക്കുകയാണ്. ഒ എം കെ വി മാത്രം, ഒ എം കെ വി എന്നാലും നൈസായിട്ട് പൊസിഷനൊക്കെ മാറി കുറച്ച് ഡിസ്റ്റൻസ് ആണ് ഇരിക്കുകയാണ്. ഡിസ്റ്റൻ്റ് ആയിട്ടൊക്കെയാണ്, കാരണം സേഫായിട്ട് കളിക്കണം, ഒറ്റയ്ക്കേ ഉള്ളൂ. സോ ടി എസ് എസിൻ്റെ അടുത്ത് അതുപോലെ തന്നെ ടി എസ് എൻ്റെ ഒക്കെ ബിയാമിൻ്റെ വിജയ് സോറി വിച്ചിറ്റ് അതുപോലെ തന്നെ ഡെഡ് ഷോട്ടൊക്കെ ഉള്ള ടീം ഇവിടെ ഉണ്ട്. ടീം നമ്പർ 1-ൽ കളിക്കുന്നു. നിലവിൽ അവർക്ക് അടിക്കാൻ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ടീംസ് ഒന്നുമില്ല. സോ അവിടെ നമ്മൾ അടുത്ത ടീമിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. സോ ടീം നമ്പർ 4 വേഴ്സസ് ടീം നമ്പർ 16 ഇവിടെ നടക്കാൻ സാധ്യതകളുണ്ട്. ജാസ് ഓപ്പൺ ആയിട്ട് ഓടുകയാണ്. ജാസിനെ അടിച്ചിട്ട് പോകുന്നറിയില്ല, ജാസിനെ അടിക്കാനുള്ള ശ്രമം യു എം പിയിലെ ഫോറക്സ് അടിക്കാനുള്ള ശ്രമത്തിലാണ്. ജാസ് വീഴാൻ സാധ്യതകളുണ്ടോ എന്നറിയില്ല. അതായത് ഡെഡ് ഷോട്ടിൻ്റെ സ്ഥലത്ത് നിന്നുള്ള ആരടികൾ പോകുന്നുണ്ട്. സോ ടീം സപ്പോർട്ട് ഉണ്ടാകുമോ എന്നറിയില്ല. ഡെഡ് ഷോട്ടും പിള്ളേരും 4 പ്ലെയർ 4 പേരുണ്ട്. ഇൻസൈൻ ഷോട്ട് ഉണ്ട്. സോ അവിടെ ഇക്രൂ എന്ന് പറയുന്ന ഇൻസൈൻ ഷോട്ടിനെ അടിച്ചിട്ടിരിക്കുന്നു. പണി വാളുന്നു, ഇൻസൈൻ ഷോട്ട് ജാസിനെ തീർക്കണമെന്നാണ് പറയുക. ജാസ് എന്തായാലും അവിടെ സ്മോക്കും പിരളി കിടുന്നുണ്ട്. ഇൻസൈൻ ഷോട്ട് അവിടെ ഇൻസൈൻ ഷോട്ടിന് റിവൈവ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഇക്രൂ വരുന്നുണ്ട്. ഇക്രൂവിനെ അടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇക്രൂ വീഴുമോ? ഇക്രൂവിൻ്റെ പുറകിലും മുമ്പിലും ആളുണ്ട്. ഇക്രൂ ഓപ്പണായിട്ട് ഇല്ലെങ്കിൽ വളരെ വലിയൊരു റിസ്ക് എടുത്തുള്ള ഓട്ടമാകുമെന്ന് തോന്നുന്നു. ഇക്രൂ വീണിരിക്കുന്നു, ആവശ്യമില്ലാത്ത ഒരു ഓട്ടം. സോ രണ്ട് പേര് വീണിരിക്കുന്നു, തബീബ് വീണിരിക്കുന്നു, ഇനി രണ്ടുപേരാണുള്ളത്. സോ ജാസ് അപ്പുറത്ത് മാറി നിൽക്കുന്നു. ഒക്കാറോ ഉണ്ട്. ഒക്കാറോ വരുമ്പോൾ ഇൻസൈൻ ഷോട്ടിനെ വീഴ്ത്തുമോ? ക്യൂൺ ഷോട്ടിനെ അടിച്ചിട്ടിരിക്കുന്നു. ക്യൂൺ ഷോട്ടിനെ തല്ലിക്കൊല്ലാൻ സമ്മതിക്കുന്നില്ല. സോ എന്തായാലും ഇവിടെ റിവൈവ് എടുക്കുകയാണ്. ക്യൂൺ ഷോട്ടിനെ റിവൈവ് എടുക്കാൻ ഇൻസൈൻ ഷോട്ട് വരുന്നുണ്ട്. സോ ജാസ് അവിടെ നിന്നടിക്കുന്നുണ്ട്. സോ ആര് ഇവിടെ വന്നടിച്ച് തീർക്കും? ഡെഡ് ഷോട്ട് വരുന്നു. ഡെഡ് ഷോട്ടിനെ ലൊക്കേറ്റ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഡെഡ് ഷോട്ടിനെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഓ മോനെ, ഡെഡ് ഷോട്ട് രണ്ടുപേരെ അടിച്ച് ആയിട്ടിരിക്കുന്നു. സോ നമുക്ക് ഇവിടെ ഉള്ളത് ഇവിടെ ക്യൂൺ ഷോട്ട് നോക്കാണ്. ക്യൂൺ ഷോട്ടിനെ റിവൈവ് എടുക്കാൻ അറിവില്ല. ക്യൂൺ ഷോട്ട് മരിച്ചു പോകുന്നു, പച്ചപ്പുകയെ പറഞ്ഞു വരുന്നു. സോ നമ്മുടെ ജാസ് മാത്രം അവശേഷിക്കുന്നു. ജാസ് ടിയോടി ജാസ് മാത്രം അവശേഷിക്കുമ്പോൾ ജാസിൻ്റെ കയ്യിൽ സ്കാറിലാണ് ഇരിക്കുന്നത്. കൂടെയുള്ള രണ്ട് പ്ലേയേഴ്സ് നോക്കാണ്. സോ ജാസിന് എന്ത് ചെയ്യാൻ പറ്റും? ജാസ് ഡെഡ് ഷോട്ട് അവിടെ ഇരിപ്പുണ്ട്. ഡെഡ് ഷോട്ട് കയറി അടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഡെഡ് ഷോട്ട് ഇതൊരു കഴങ്ങി വരുന്നുണ്ട്, ബാക്കി കൂടെ വരുന്നു. ജാസ് അറിയുന്നില്ല. ജാസിനെ അടിച്ച് തീർക്കുമോ? ജാസിനെ അടിച്ച് തീർക്കാൻ സാധ്യതകൾ. ഇൻസൈൻ ഷോട്ട് സപ്പോർട്ടിന് വരുന്നുണ്ട്. സോ ജാസ് ഒറ്റയ്ക്കാവുന്നു. ജാസിനെ അടിച്ച് തീർക്കുന്നു ഡെഡ് ഷോട്ട്. സോ അങ്ങനെ ആ ടീം അവിടെ തീരുകയാണ്. സോ ജാസിനെ ക്ലീൻ ആവുന്നു. ടീം നമ്പർ 4 അവശേഷിക്കുന്നുണ്ട്. ടീം നമ്പർ 4 നമ്മൾ ഓൾറെഡി കണ്ടിരുന്ന ടീം. ടീം നമ്പർ 13 ഏത് ടീമാണ്? ടീം നമ്പർ 13 നമ്മുടെ ടീം നമ്പർ 13 നമ്മൾ ഓൾറെഡി വായിച്ചിരുന്നു. ആ ടീം അവിടെ എന്തായാലും സോണിലേക്ക് പോകുന്ന ശ്രമത്തിലാണ്. ടീം നമ്പർ 4 ഉണ്ട്. ടീം നമ്പർ 4 നമ്മൾ ഓൾറെഡി കണ്ട ടീമാണ്. സോ നമ്മുടെ സോൺ വന്നിരിക്കുന്നത് അടുത്ത സോൺ വരുന്നു. ഫെറി പെയർ ഇല്ലെങ്കിൽ നമ്മുടെ ബ്രിഡ്ജ് ഒക്കെ സെൻറ്റർ ആയിട്ട് ഒരു ഡ്രോപ്പ് സോൺ ആണ് വന്നിരിക്കുന്നത്. ഒരു ഡ്രോപ്പ് വരുന്നുണ്ട്. ഡ്രോപ്പിനുള്ള ഐറ്റം നോക്കണം. ഡ്രോപ്പിനുള്ള ഐറ്റംസ് നോക്കുമ്പോൾ ഗ്രോസി ഉണ്ട്, അതുപോലെ തന്നെ ലെവൽ 3 വെസ്റ്റ് ഹെൽമെറ്റ്, അതുപോലെ തന്നെ ഒരു ഗില്ലി സ്യൂട്ട്, ഒരു ബാഗും ഉണ്ട്. സോ എന്തായാലും ഡ്രോപ്പ് നൈസൊരു ഡ്രോപ്പാണ് വന്നിരിക്കുന്നത്. ഡ്രോപ്പ് എടുക്കാൻ നിലവിൽ ടീമുകളൊന്നുമില്ല. സോ ഇവിടെ നിലവിൽ സീൻസ് ഒന്നും ഉണ്ടാകാൻ സാധ്യതകളില്ല. ടീം നമ്പർ 21 നമ്മുടെ ഒരു ടീമിന് അവന്മാർ അടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു മിലിറ്ററി ബേസിലത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അവരെ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എഫ് എം ജിയുടെ മിതു, അതുപോലെ തന്നെ ഡെബിൾ ഡി ഡെബിൾ ആൻഡ് എഫ് എം ജി ഷിഹാസ് ആൻഡ് ക്രിസ് ഒക്കെ ഉള്ള ടീമാണ്. സോ ഫുൾ ടീമുണ്ട്. ഷിയാസ് ആണ്, ഷിഹാസ് അല്ല, ഷിയാസ്. സോ ഫുൾ ടീം ഇവിടെ ഉണ്ട്. ഓ നൈസ് ബാഗൊക്കെ ആണല്ലോ. ഇത് എന്ത് സാധനം? ഇതാണോ പിച്ചാക്കു എന്ന് പറയുന്ന സാധനം? എന്തായാലും നൈസ് ബാഗാണ്. സോ എഫ് എം ജി ടീം ഇവിടെയുണ്ട്, മിലിറ്ററി ബേസിലാണ്, അവന്മാർക്ക് സോണിലേക്ക് കാരണം. സോ ടീം നമ്പർ 8 കളിക്കുന്നു നമ്മുടെ ഷോട്ടിൻ്റെ വേറൊരു ടീം. അബി ഷോട്ടൊക്കെ, ഗോഡ് ഷോട്ട്, ക്രാക്ക് ഷോട്ട്, ഷോട്ട്, കുക്കു ഒക്കെ ഉള്ള ടീം. എന്തായാലും അവന്മാർ സോണിലേക്ക് കയറാനുള്ള സമയത്താണ്. ക്രോക്ക് ഷോട്ട് സോണിൽ മരിച്ചിരിക്കുന്നത് എന്ത് പറ്റിയെന്ന് അറിയില്ല. സോ എന്തായാലും ഇൻസൈൻ ഷോട്ടിനെ നമ്മുടെ യു ബി ക്രാണോ അടിച്ചിട്ടിരിക്കുന്നു. അതിവിടെ ആടി നടക്കണേ എൻ്റെ പോലെ ടീം നമ്പർ 13 ഷോർട്ട് ടീമിന് അടിച്ച് തീർത്തെന്ന് തോന്നുന്നു കേട്ടോ. ഇമാർ അവന്മാർ അടിച്ച് തീർത്തിരിക്കുകയാണ് ഷോർട്ട് ടീമിനെ. വണ്ടി പോലും കത്തിച്ചാവാൻ സാധ്യതയുണ്ട്. എന്തായാലും നോക്കാം. ടീം നമ്പർ 5 എന്തായാലും അവൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായ ലക്ഷണമുണ്ട്. ടീം നമ്പർ 6 എത്ര പ്ലേഴ്സ് കളിക്കുന്നുണ്ടെന്നൊരു കാര്യം അറിയില്ല. ടീം നമ്പർ 6 ഫുൾ ടീമുണ്ട്. സോ ഷോർട്ടിൻ്റെ കുറേ ടീമുകൾ കയറിയിട്ടുണ്ട്. വൺ ഷോട്ട് ഉണ്ട്, ഷോർട്ട് ആൽഫി ഉണ്ട്, ഷോർട്ട് റൈഡർ ഉണ്ട്, ലക്കി ഷോട്ട് ഉണ്ട്. ഷോർട്ടിൻ്റെ 3 ടീമോ മറ്റോ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കയറട്ടെ, കാരണം ഇത് ഓപ്പൺ മാച്ചാണ്. കയറുന്ന ആദ്യം കയറുന്നവർക്ക് കളിക്കാം, അതാണ് ടീമിൻ്റെ മാച്ചിൻ്റെ ഘടന. സോ ടീം നമ്പർ 18 വേഴ്സസ് 19 ഇവിടെ വരികയാണ്. ലാതൻ വിഗു പിള്ളേരുണ്ട്. സോ നമ്മുടെ ലോ കെ ജിസിൻ്റെ ലോൺ വൂൾഫിനെ അടിച്ചായിട്ടുണ്ട്. കട്ടടികളാണ്, ബിൽഡിംഗ് വണ്ടി ഓടിച്ച് കയറ്റിയുള്ള അടികളാണെന്ന് തോന്നുന്നു. സോ വൈപ്പർ, കെ ജിസിൻ്റെ വൈപ്പറും അതുപോലെ തന്നെ ഒരു പ്ലെയർ മാത്രം വിശ്വസിക്കുന്നു. വൈപ്പർ മുന്നോട്ട് കയറുകയാണ്. വൈപ്പർ വേഴ്സസ് ഓ മോനെ, ബിയാമിൻ്റെ ഒരൊറ്റ സിംഗിൾ പ്ലെയർ അവനെ കൂടെ എടുത്ത് തീർക്കുന്നില്ല. വൈപ്പറിന് ഡാമേജ് ഉണ്ടാകുന്നില്ല. വൈപ്പർ ഫുൾ ലെങ്ത് കറങ്ങി പോകുന്നു. വൈപ്പർ മോനെ, സൂപ്പർ കെ ജി സെഡ് വൈപ്പർ, ഒരു രക്ഷയില്ലാത്ത കളികൾ. സോ ലോൺ വുൾഫ് മാത്രം നോക്കായിരിക്കുന്നു, ഇല്ല, ലാതൻ വിഗു മരിച്ചു പോയിരിക്കുന്നു. ലോൺ വുൾഫിനെ കാണുന്നില്ല. ലോൺ വുൾഫ് താഴെയാണ്, ഇറങ്ങി വാടാ ഇങ്ങോട്ടെന്നൊക്കെയാണ് പറയുക. സോ ഓടി വാടാ മോനെ. ഓക്കെ, കറക്റ്റ് സെറ്റ്. സോ ഒരു പ്ലെയർ മാത്രം മരിച്ചു പോയിരിക്കുന്നു. അവന്മാർ ഒരു സ്ക്വാഡിനെ വൈപ്പ് ഔട്ട് ചെയ്തിരിക്കുന്നു. നൈസ് കളികൾ. സോ നമുക്ക് അടുത്ത ടീമിലേക്ക് സ്വിച്ച് ചെയ്യണം തീർച്ചയായിട്ടും.
സോ ബ്രിഡ്ജിൽ നിലവിൽ ടീമിലൊന്നുമില്ല. ടീം നമ്പർ 14 vs 24 vs 21 വരുന്നുണ്ട് അവിടെ. സോ 24 വൺ എക്സിനെ ഫേസ് ആൻഡ് ആ ഡീസൻ്റ് ഏജൻ്റ് ഉണ്ട്, ബാക്കി രണ്ട് പ്ലേയേഴ്സ് മരിച്ചു പോയിരിക്കുന്നു. സോ ടീം നമ്പർ 2 vs 4 വരുമോ എന്നറിയില്ല. സോ എന്തായാലും ഇവിടെ സീൻ ആവാൻ സാധ്യതകളുണ്ട്. ഡി ആ ഡീസൻ്റ് ഏജൻ്റ് ആൻഡ് ഫേസ് ആണുള്ളത്. വൺ എക്സിൻ്റെ ഫേസ് ഫേസ് ഓപ്പണായിട്ട് ഓടുകയാണ്. അവിടെ ടീമുള്ള കാര്യം ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം, അറിഞ്ഞിട്ടുണ്ട്. സോ ഏജൻ്റ് ഇവിടെ കട്ടക്കിരിക്കുകയാണ്, ഒന്നും നോക്കുന്നില്ല. സോ ഫേസ് മുന്നോട്ട് ഓടിക്കേറി അടിച്ച് തീർക്കുമോ അതോ തീരുമോ എന്നറിയില്ല. എന്തായാലും 4 പ്ലേയേഴ്സാണ് നമ്മുടെ ടീം നമ്പർ 21 എഫ് എം ജി ടീമുള്ളത്. ഗ്രനേഡ് പറഞ്ഞു ചെറുതായിട്ട് നൈസായിട്ട് പിടിച്ചോ മോനെ എന്നാണ് പറയുക. സോ പീക്ക് ചെയ്ത് അടിച്ച് പൊളിയിടാൻ മോനെ അവനെ പീക്ക് ചെയ്തിരിക്കാനുള്ള ശ്രമം. അവിടെ കൈയും കാലൊക്കെ കാണുന്നുണ്ട്. ഗ്രനേഡ് ഒരെണ്ണം വന്ന് വീഴുന്നു. സോ ഗ്രനേഡ് ഏജന്റ് വീണിരിക്കുകയാണ്, ഏജന്റിന് അടിച്ചായിട്ടിരിക്കുന്നു. സോ പുഷിങ് വരുന്നു, ഫുൾ ടീമിന് പുഷിങ് വരികയാണ്. സോ നമ്മുടെ ടീം നമ്മുടെ ഫേസിന് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രനേഡുകൾ പറത്തിക്കൊണ്ടാണ് അവന്മാർ മുമ്പോട്ട് പുഷ് ചെയ്യുന്നത്. എന്തായാലും ടീമിനെ റിവൈവ് ചെയ്തിരിക്കുന്നു. ക്രിസ് കറങ്ങി കയറി വരുന്നുണ്ട്. ക്രിസ് വരുമ്പോൾ 2 vs 4 വരുമ്പോൾ എന്തായാലും നൈസായിട്ട് നമ്മുടെ ഫേസ് മുന്നോട്ട് തന്നെ പുറകോട്ട് പോകുന്നില്ലെന്നാണ് പറയുക. അവിടെ ഓ ഡെവിളിനെ ഡി ഡെവിളിനെ വീണ്ടും എറിഞ്ഞിട്ടിരിക്കുന്നു. അത് വേറെ ടീമാണ്, ഈ ടീമല്ല, ഓ സോറി, ഓപ്പോസിറ്റ് കളിക്കുന്ന ടീമിനെയാണ് ഡി ഡെവിളിനെ എറിഞ്ഞിട്ടിരിക്കുന്നു. ഞാരക മോനെ, പക്ഷെ നൈസ് കളികളായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കയറിപ്പോയത് മൂന്ന് പ്ലേയേഴ്സിൻ്റെ ഇടയ്ക്കോട്ടായി പോയി. രണ്ട് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പിന്നെ ആസാൻ ഹാൻഡിൽ ചെയ്തേനെ, പക്ഷെ മൂന്ന് പ്ലേയേഴ്സിൻ്റെ ഇടയ്ക്കോട്ടായി പോയി എന്നൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. മിഥു അവിടെ ഇരിക്കുന്നു, മിഥുവിനെ അടിച്ച് തീർക്കാൻ പറ്റുമോ? മിഥുവിനെ അടിച്ച് തീർത്തിരിക്കുന്നു. ആ ഡീസിൻ്റെ ഏജൻറ്റ് സപ്പോർട്ടും എത്ത് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ് റിസൾട്ട് മാറ്റിയാണ്. എന്തായാലും നൈസ് കളികൾ, വൺ എക്സിൻ്റെ ഫേസ് മാര കളികൾ. എന്തായാലും വൺ എക്സ് ഫേസിൻ്റെ ഡെഡിക്കേഷൻ നമ്മുടെ മിലിറ്ററി ബേസ് തവിട് പൊടിയാക്കുന്നു. സോ ടീം നമ്പർ 22 പോകുന്ന ടി ഗോഡ് ഫാദേഴ്സ് അവിടെ നിർത്തിയിരിക്കുന്നു. വണ്ടി ഓടിച്ച് പോകുന്നവന്മാരല്ലടാ എന്നാണ് പറയുക. സോ നമ്മുടെ ഡി ടീം ഇവിടെയുണ്ട്, ഡി ഹണ്ട് ഉണ്ട്, ഇൻഫിനിറ്റി റോക്കി ഉണ്ട്, അതുപോലെ തന്നെ എ ബി സെ ഡ്രാംബോ ആൻഡ് ഓജോ ഒക്കെ ഉള്ള ടീം. സോ ഐ എം ടീം അവിടെ കട്ടക്കടിക്കുന്നുണ്ട്. അവന്മാരിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക്. ഇവിടുത്തെ അടികളൊന്ന് കവർ ചെയ്യണം. സോ നമ്മുടെ ഇത് ഷോർട്ട് ടീമാണ് കേട്ടോ, ഗോഡ് ഫാദേഴ്സ് അല്ല, ഷോർട്ട് ടീമാണ്. ഒട്ടിയാൻ അവിടെ ഗ്രനേഡ് ഒക്കെ ഇട്ട് ആരോ അടിക്കുന്നുണ്ടല്ലോ. സോ അതൊക്കെ ഇവിടെയാണ്. ഓക്കെ, സോ ടീം നമ്പർ 11 vs 3 ഐ എമ്മിൽ രണ്ട് പ്ലേയേഴ്സ് കൊണ്ടിരിക്കുന്നു. ഇനിയുള്ളത് റാംബോയും അതുപോലെ തന്നെ സോറി ആറ്റവും അതുപോലെ തന്നെ കൊച്ചുണ്ണിയാണുള്ളത്. കൊച്ചുണ്ണി അച്ചു റാമോടെ മാരകട്ടികൾ. സോ അച്ചു റാമോ ഒരു രക്ഷയില്ലാത്തതിലാണ്. കാസിനെ അടിച്ചതായിട്ടിരിക്കുന്നു. ഇനിയുള്ളത് ആരാണ്? ഡോട്ടിൻ്റെ ഒരു പ്ലെയർ മാത്രം. അവരുടെ കൂടെയുള്ള ഹിറ്റ്മാൻ ഉണ്ട് അതുപോലെ തന്നെ കാഷിനെ റിവൈവ് ചെയ്യുന്നു. സോ ഗ്രനേഡ് വന്നു വേണമെങ്കിൽ പണി പാളാൻ സാധ്യതയുണ്ട്. സോ അപ്പുറത്ത് ഗ്രനേഡ് പുറത്ത് വീഴുന്നു. ഒരു പടിയും കൂടെ മുന്നോട്ട് കയറിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവന്മാരെ ഇപ്പം പടവാക്കിയാൻ എന്തായാലും നൈസായിട്ട് കളിക്കുന്നു. അവിടെ ടീം റിവൈവ് കൊടുക്കുന്നില്ലേ, റിവൈവ് എടുത്തിരിക്കുന്നു. സോ കൊച്ചുണ്ണിക്ക് റിവൈവ് എടുക്കും, നീ റിവൈവ് എടുത്തു, ഞാൻ ഇവിടെ കവർ ചെയ്യാൻ അച്ചു റമോ പറയുക. അച്ചു റമോ അവിടെ കവർ എടുക്കുന്നു തോന്നുന്നു. ബാക്കി ടീമുകളിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും സ്വിച്ച് ചെയ്യണം. ഇവിടെ ചെറിയൊരു അടി നടക്കുന്നുണ്ട്. ടീം നമ്പർ 2 vs 4 നടക്കുന്നു. സോ ടൂവിൽ കളിക്കുന്ന ഷോർട്ട് ടീം ഒരു പ്ലെയറിനെ അടിച്ച് തീർത്തിരിക്കുന്നു. ടീം നമ്പർ 14 പുറകോട്ട് വലിഞ്ഞോ എന്നൊരു ചെറിയ ഡൗട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അവരിലേക്ക് പോകാം. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ചെറിയ അടി നടക്കുന്നുണ്ട്. അവരിലേക്കും പോകണം, എല്ലാ ടീമുകളിലേക്ക് സ്വിച്ച് ചെയ്യണം. ഇതെല്ലാം കഴിയുമ്പം പ്ലേയേഴ്സിൻ്റെ കംപ്ലയിൻറ്റ്, ഞങ്ങളെ മാത്രം റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ്. സോ നിർത്തി നിർത്തി അടിച്ചെങ്കിൽ മാക്സിമം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. നിർത്താതെ കട്ടയ്ക്ക് അടിച്ചെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ. സോ ഇവിടെ നമ്മുടെ ടീം നമ്പർ, ഓ മോനെ, ഇതിൻ്റെ അകത്തൊക്കെയാണ് അടി വരിക. ബാഡിൻ്റെ ടീമുണ്ട്, ഇതുവരെ സ്പെക്കേറ്റ് ചെയ്യുന്ന ടീമാണ്. ഈഗിൾ ഉണ്ട്, അതുപോലെ തന്നെ ബാഡ് ബാഡി ഐക്രാൻഡ് ബീസ്റ്റൊക്കെ ഉള്ള ടീം. ടി എസ് എസിൻ്റെ ടേക്കർ ഗ്രനേഡ് ഒക്കെ ഇട്ട് ആരെയോ കൊല്ലുന്നുണ്ട്. ടി എസ് എസിൻ്റെ ടീം ഇവിടെ, ടി എസ് എസിൻ്റെ ടേക്ക. ഓ മോനെ, ടി എസ് എസ് ടേക്കറിൻ്റെ തലയെടുക്കുമോ? ഇല്ല, നൈസായിട്ട് കളിക്കുന്നു. സോ ഗ്രനേഡുകൾ, മോനെ ഗ്രനേഡ് ഓർമ്മയില്ല അങ്ങോട്ട് വിടാൻ. ഇല്ല, നൈസ് കളികളാണ്. എന്തായാലും ബാഡ് ബീസ്റ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്? ഇവിടെ ഒടിയൻ അവിടെ കട്ടക്കടിക്കുന്നു. എനിക്മാനെ കൊന്നു കളഞ്ഞിരിക്കുന്നു. സോ അവിടെ ടി എസ് എസിൻ്റെ ടീമിനെ ഒടിയൻ അടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് നടക്കാവുന്ന അവസ്ഥകൾ. സോ ടി എസ് എസ് ടേക്കർ ഉണ്ട്, അതുപോലെ തന്നെ ഡെഡ് ഷോട്ട് ബിയാമിൻ്റെ ഒരു പ്ലെയർ ഉണ്ട്. സോ ഹബീബി നമ്മുടെ ഹണ്ടിനെ അടിച്ചായിട്ടിരിക്കുന്നു. ഹണ്ട് വീണിരിക്കുകയാണ്. ഐ എമ്മിൻ്റെ ടീമിൻ്റെ അവസ്ഥ നോക്കണം. ഐ എമ്മിൻ്റെ ടീം അമ്മമാരെ അടിച്ച് ഒളിപ്പിച്ചിരിക്കുന്നു. സോണിലേക്ക് പോകുന്ന ശ്രമത്തിലാണ്. സീനില്ല. സോ നമ്മൾ വീട് നമ്മുടെ പഴയ ടീമിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. ടീം നമ്പർ അപ്പുറത്തടി കിടക്കുന്നുണ്ട്. സോ അവിടെയും പോകണം, എല്ലായിടത്തിലേക്കും പോകണം. ടീം നമ്പർ 25 കളിക്കുന്ന ടീം ഒടിയനും പിള്ളേരുമുണ്ട്. സോ എനിക്ക് മാത്രം തീർന്നു പോയിരിക്കുന്നു, ബാക്കിയുള്ളവരുണ്ട്. വണ്ടി കയറിക്കും, മക്കളെ വിട്ടേക്കാമെന്നാണ് പറയുക. സോ എന്തായാലും അവിടെ നമ്മുടെ ടീം നമ്പർ 1 ഒരു പ്ലെയർ വീണിട്ടുണ്ട്. ആരാണ്? വിജിത്താണ് വീണ്ടിരിക്കുന്നത്. വിജിത്തിനെ എന്തായാലും റിവൈവ് ചെടുക്കുന്നു. സോണിൻ്റെ ഉള്ളിലാണ്, അതുകൊണ്ട് തന്നെ വലിയ സീൻസ് ഉണ്ടാവാൻ സാധ്യതകളില്ല. സോ ടീം നമ്പർ ഇവന്മാർ വണ്ടി പറന്ന് പോവുകയാണ്. വണ്ടിയിൽ നിന്ന് ആരെങ്കിലും അടികൊണ്ട് വീഴുമോ എന്നറിയില്ല. ഒരു പ്ലെയർ മരിച്ചിരിക്കുന്നു. എന്തായാലും അവന്മാർ നൈസായിട്ട് രക്ഷപ്പെടുന്നു. ടീം നമ്പർ 1 vs ടീം നമ്പർ 12 അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അവന്മാർ അടിച്ച് തീർക്കുമോ എന്നറിയില്ല. ടി എസ് എസിൻ്റെ ടേക്കർ ഓപ്പൺ ആയിട്ട് വരുന്നു. ടി എസ് എസിൻ്റെ ടേക്കറിനെ അടിച്ചതായിട്ടിരിക്കുന്നു. സോ വിജിത്തിൻ്റെ ലൈഫ് കട്ട സീനാണ്. ഡെഡ് ഷോട്ടും അതുപോലെ തന്നെ ഡെത്തൊക്കെ ഉണ്ട്. ടി എസിൻ്റെ ഡെത്ത് ഉണ്ട്. താഴേക്ക് ഇറങ്ങി സപ്പോർട്ട് കൊടുക്കുമോ എന്നറിയില്ല. എന്തായാലും ടി എസ് ടേക്കറിനെ സപ്പോർട്ട് കൊടുക്കാൻ പോകുന്നുണ്ട്. അവിടെ നിന്ന് ടീം പുഷ് ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. ബാ ടീം ഇതുവരെ പുഷ് ചെയ്തിട്ടില്ല, നിലവിൽ പുഷ് ചെയ്തിട്ടില്ല. അവിടെ ചെറിയൊരു ഇടയിൽ നടക്കുന്നു. ടീം നമ്പർ 6 vs 22 നടക്കുന്നുണ്ട്.
സോ വൺ എക്സിൻ്റെ ഇൻഫിനിറ്റി വില്ലൻ ഡ്രാഗു ആൻഡ് ഇൻഫിനി ഉള്ള ടീമാണ്. എൻ വി ഓൾറെഡി മരിച്ചു പോയിരിക്കുന്നു. ഗ്രനേഡുകൾ വന്ന് ചില പളാന്ന് വീഴുന്നുണ്ട്. സോ ഷോർട്ട് വേഴ്സസ് വൺ എക്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ എന്ത് നടക്കാവുന്ന അവസ്ഥകൾ ഷോർട്ട് വേഴ്സസ് വൺ എക്സ് വരുമ്പോൾ ഉള്ളിൽ കയറി അടിച്ചുകൊണ്ടിരിക്കുന്നു. വൺ എക്സിൻ്റെ ഇൻഫിനിറ്റി പിള്ളേരും വേറെ കട്ടുകളാണ് അടിക്കുന്നത്. ഒരു രക്ഷില്ലാത്ത അടികൾ സ്കോപ്പ് വെച്ച് ഇങ്ങനെ ഇങ്ങനെ അടിക്കില്ല. ഡ്രാഗോ ഡ്രാഗോ മോനെ ഡ്രാഗോനെ അടിച്ചതായിട്ടിരിക്കുന്നു. ഇൻഫിനിറ്റി മാത്രം ഇൻഫിനിറ്റിനെ അടിച്ചു കൊന്നു കളഞ്ഞിരിക്കുന്നു. ഷോർട്ട് ടീംസ്. സോ നമ്മുടെ വൺ എക്സിൻ്റെ ടീമിനെ അവന്മാരെ അടിച്ചു തീർത്തിരിക്കുന്നു. കട്ടടികളായിരുന്നു, ഒരു രക്ഷയില്ലാത്ത അടികൾ. സോ വൺ എക്സിൻ്റെ ടീം അവിടെ തീർന്നു പോവുകയാണ്. ടീം നമ്പർ 12 വേഴ്സ് വണ്ണിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു പോകുമ്പോൾ ബാഡികൾ മാത്രം വീണിരിക്കുന്നു. ബാക്കിയുള്ളവരുണ്ട്. സോൺ സ്റ്റാർട്ട് ആവാൻ 30 സെക്കൻഡുകൾ മാത്രമേ ശേഷിക്കുമ്പോൾ നമ്മുടെ ടീം നമ്പർ 12 ഒരു പ്ലെയർ നോക്കാണ്. ബാക്കിയുള്ളവരുണ്ട്. സോ അവരുടെ കാര്യം എന്താകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. തീർച്ചയായിട്ടും ടീം നമ്പർ 1-ൻ്റെ ഫുൾ ടീം രണ്ട് കാലിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സീനില്ല. വണ്ടി ഓർമ്മ താഴെ കിടപ്പുണ്ട്. ആ വണ്ടി ആദ്യം എടുക്കുന്നവരാരോ അവർ സോണിലേക്ക് പോകും. സോ ബാഡ് ടീം അവന്മാരെ റിവൈവ് ചേർക്കാൻ പറ്റുമെന്നറിയില്ല. ബാഡികളെ റിവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലാണ്. പക്ഷേ ടീസിൻ്റെ ടേക്കർ കറങ്ങിക്കയറി വരുന്നുണ്ട്. ടേക്കറിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യണം. ടേക്കർ കറങ്ങിക്കയറി വരുമ്പോൾ എന്താകും അടുത്ത റിസൾട്ട് എന്നറിയില്ല. ടേക്കർ സോ ഡെത്ത് ടീസിൻ്റെ ഡെത്ത് നമ്മൾ ടീസിൻ്റെ ഈഗിളിനെ സോറി ബാഡ് ഈഗിളിനെ അടിച്ചിട്ടിരിക്കുന്നു. സോ ടേക്കർ ഫുൾ ലെങ്ത് കറങ്ങിക്കറങ്ങി വരികയാണ്. ഫുൾ ബാക്ക് സൈഡ് കറങ്ങി വരാമെന്നാണ് പറയുക. സോ നമ്മുടെ സെക്കൻഡ് പ്ലെയർ വീഴുന്നു. മൂന്നാമത്തെ പ്ലെയർ വീഴുന്നു. സോ ഇനിയുള്ളത് ബീസ്റ്റ് മാത്രമാണ്. ബീസ്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റും? ബീസിനെ ചെയ്യാൻ പറ്റും. ടേക്കർ മുന്നോട്ട് കയറി തന്നെ പുഷിയാണ്. സോൺ സ്റ്റാർട്ട് ആയിരിക്കുന്നു. സോ ടീം നമ്പർ 1 vs ടീം നമ്പർ 24 ബീസ്റ്റ് മാത്രം അവശേഷിക്കുന്നു. സോ ടേക്കറിൻ്റെ ലൈഫ് കട്ടയ്ക്ക് ഇറങ്ങുന്നു. ഫുൾ ടീമുകളുടെ ലൈഫ് ഇറങ്ങും. ബാഡിനെ കൊന്നു കളഞ്ഞുകൊണ്ടിരിക്കുന്നു. ബീസ്റ്റ് മാത്രം ബീസ്റ്റിനെ ചെയ്യാൻ പറ്റും എന്നുള്ള വലിയൊരു ക്വസ്റ്റാണ്. അവളെ റിവൈവ് എടുത്തിരിക്കുന്നു. സോ ആശാൻ വീഴും. വീഴുമോ വീഴുമോ വീഴുമോ? ഡെത്ത് മുന്നോട്ട് കയറി അടിക്കാനുള്ള ശ്രമം. ഡെത്തിലേക്ക് സ്വിച്ച് ചെയ്യണം. ഡെത്ത് മുകളിലോട്ട് കയറിയിരിക്കുന്നു. മേളിലൊരു പ്ലെയർ കൂടെ ഉണ്ടോ? ഇല്ല, അവനെ കൊന്നു കളഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു. സോ ഫുൾ ടീമിനെ അടിച്ചു തീർത്തിരിക്കുന്നു. ടീം നമ്പർ 1-ന് സമാധാനമായിട്ട് സോണിലേക്ക് പോകാം. നമുക്ക് ഇവിടെ ടീമുകൾ തമ്മിൽ അടിയടക്കുന്നുണ്ട്. ടീം നമ്പർ 13 vs ടീം നമ്പർ 11 vs ഏതൊരു ടീമാണ് ഇവിടെ വന്നുകൊണ്ട്. വണ്ടിയിൽ ഓടിച്ചിട്ടുള്ള അടികളാണ്. മോനെ വൈപ്പറും പിള്ളേരുമാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഷോട്ടിൻ്റെ ടീമിനാണ് അടിക്കുന്നതെന്ന് തോന്നുന്നു. വൈപ്പറിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യണം. വൈപ്പർ വൈപ്പർ വൈപ്പറും വൈപ്പറും അച്ചിക്കയാണുള്ളത്. അച്ചിക്കയ വൈപ്പറും അച്ചിക്കയാണുള്ളത്. സോ എന്തായാലും ആരും കൂടി എന്തായാലും ക്രാനോസ് മരിച്ച് താഴെ വീണിരിക്കുകയാണ്. സോ ഷോട്ടിൻ്റെ ടീമിൽ ആരൊക്കെയുണ്ടെന്ന് അറിയില്ല. സോ ഷോട്ടിൻ്റെ ടീമല്ല, ഇതൊരു മിക്സഡ് ടീമാണ്. വൺ എക്സിൻ്റെ ലുണയുണ്ട്, ഷോട്ട് ജിപ്സി ഉണ്ട്, മാറ്റ് ഷോട്ട് ആൻഡ് ഗോഡ് ഫാദേഴ്സിൻ്റെ ഹബീബി ഒക്കെ ഉള്ള ടീം, മിക്സഡ് ടീം. സോ ആ ടീം നമ്പർ 2 ഫുൾ ടീം ഉണ്ട്. സോ അവരുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പ്ലേഴ്സിന് അമ്മമാർ റിവൈവ് എടുക്കും. സീനില്ല. സോ മാറ്റ് ഷോട്ടിനെ റിവൈവ് എടുക്കുന്നില്ല. ലൂണ ഫസ്റ്റ് ലൈഫ് അടിക്കാമെന്നാണ് പറയുക. സോ ലൂണ ഫസ്റ്റ് എയ്ഡ് ഒന്നും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ടീം നമ്പർ 13 തൊട്ടപ്പുറത്തുണ്ട്. ടീം നമ്പർ 11 ഉണ്ട്. സോ നമ്മുടെ മാറ്റ് ഷോട്ടിനെ റിവ്യൂ എടുക്കാൻ ആൾ വരുന്നുണ്ട്. സോ സ്മോക്കും പെരളി ഇട്ടെ, എന്നിട്ട് നമുക്ക് റിവ്യൂ എടുക്കാമെന്ന് പറയാം. സോ ടീം നമ്പർ 13 vs ടീം നമ്പർ 2 വരുമ്പോൾ ഇവിടുത്തെ അടികൾ സോണിനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കവർക്ക് എടുത്ത് നിന്ന് കളിച്ചാൽ മതി. സീനില്ല. ടീം നമ്പർ 13 സ്വിച്ച് ചെയ്യുമ്പോൾ അവിടെ റിവ്യൂ എടുത്തിരുന്നു. അവർ ഒരു പ്ലെയർ റാമ്പ് മാത്രം മരിച്ചു പോയിരിക്കുന്നു. ബാക്കിയുള്ളവർക്ക് റിവ്യൂ എടുക്കുന്നുണ്ട്. സീനില്ല. ടീം നമ്പർ 13 അവിടെ നിന്ന് കയറടിക്കാൻ സാധ്യതയുള്ള ടീം നമ്പർ 2 തൊട്ട് ബാക്കിലുണ്ട്. ടീം നമ്പർ 11 ഒന്ന് സ്വിച്ച് ചെയ്യണം. അയ്യവൻ്റെ ടീമാണ്. അയ്യവൻ്റെ ടീം ഫുൾ ടീമുണ്ട്. സോ അവർ 8 കിലോ എടുത്തിരിക്കുന്നു. അച്ചുറും 6 കിലോ, ഈ മാറ്റം 2 കിലോ. ബാക്കിയുള്ള രണ്ട് പ്ലേഴ്സ് കില്ലുകളൊന്നും കിട്ടുന്നില്ല. സോ അന്നേരം ഫുൾ സപ്പോർട്ടായിട്ട് ഫുൾ ടീം കൂടെ ഉണ്ട്. സോ നൈസ്. സോ അന്നേരം ബാക്കി ടീമുകളിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യണം. ടീം നമ്പർ 6 vs 23 വരികയാണ്. ടീം നമ്പർ 6 vs 23 ഇത് ഗോഡ് ഫാദേഴ്സിൻ്റെ ടീമുണ്ട്. 4 കിലോ സോറി 7 കിലോ. സോ അപ്പുറത്ത് നമ്മുടെ ആരാണുള്ളത്? ടി എസിൻ്റെ ടീമാണ്. ടി എസ് സെലക്ട് സോറി ഷോട്ടിൻ്റെ ടീമാണ്. ഷോർട്ട് ടീമിന് അടിക്കുള്ള ശ്രമം. മോനെ സ്മോക്കാണോ ഗ്രനേഡാണോ എന്താണ് പറഞ്ഞതെന്ന് അറിയില്ല. എന്തായാലും സ്മോക്ക് അല്ല, ഗ്രനേഡല്ല. അച്ചൂറമോ വീണ്ടും അടിക്കുന്നു. അച്ചൂറമോ നിർത്തുന്നില്ല. അച്ചൂറമോ ഇതിനൊരു അവസാനം കണ്ടിട്ട് ഞാൻ നിർത്തുമെന്നും പറഞ്ഞ അച്ചുറമ 7-ാമത്തെ കില്ല് സ്വന്തമാക്കിയിരിക്കുന്നു. സോ അവന്മാരടിച്ച് തീർത്തെന്ന് തോന്നുന്നു. എന്തായാലും അടുത്ത ടീമിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യണം. നമുക്ക് സോണിനുള്ളിൽ അടികൾ നടക്കുന്നില്ല. നിലവിൽ ടീമുകൾ തമ്മിൽ അല്പം ഡിഫറൻറ്റ് അല്ലെങ്കിൽ വ്യത്യാസത്തോടെയാണ് ഇരിക്കുന്നത്. നിലവിൽ അടികളില്ല. സോ ഷോട്ടിൻ്റെ ടീം അവിടെ നിന്ന് എന്താണ് കാണിക്കുന്നത് നോക്കണം. തീർച്ചയായിട്ടും ഷോട്ടിൻ്റെ ടീം സോണിലേക്ക് പോകണം. അവരുടെ കൂടെ ഉണ്ടായിരുന്ന വൺ ഷോട്ട് മരിച്ചു പോയിരിക്കുന്നു. ബാക്കിയുള്ളവരുണ്ട്. എന്തായാലും നമ്മുടെ കമൻറ്റ് സെക്ഷൻ ഇതുവരെ നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല. സോറി, ക്ഷമിക്കുക. ആഗ്രഹമുണ്ട്, പക്ഷേ നിർഭാഗ്യവശാൽ കവർ ചെയ്യാൻ പറ്റാതെ പോകുന്നതാണ്. സോ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ടൂർണമെൻറ്റ് കാര്യം ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് വരാം. ടൂർണമെൻറ്റ് ഇതാണ്. നമ്മൾ ടൂർണമെൻറ്റ് രജിസ്റ്റർ ചെയ്യാത്ത തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യുക. നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് രജിസ്റ്റർ ചെയ്യാൻ വെള്ളിയാഴ്ച. സോ സാറ്റർഡേ സൺഡേ ആയിട്ട് ടൂർണമെൻറ്റ് 2 മാച്ചസ് ഉണ്ട്. സാറ്റർഡേ ഒരു മാച്ച്, സൺഡേ ഒരു മാച്ച്. സാൻഹോക്കും ഗ്രാങ്കിളുമാണ്. സോ ഈ നമ്പറിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ടീമുകളെയൊക്കെ സെറ്റ് ആക്കുക. 5 പ്ലെയേഴ്സായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. 4 പ്ലെയേഴ്സ് കളിക്കുക, 1 പ്ലെയർ സബായിട്ടിരിക്കുക. സോ 5 പ്ലെയേഴ്സ് കൂടി 20 രൂപ ഇടുക. 20 രൂപ വീതം 5 പ്ലെയേഴ്സ് ഇട്ട് 100 രൂപ. സോ പ്രൈസ് ഇവൻറ്റ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യാത്ത ടീമുകൾ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യുക, കളിക്കുക, നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കുക. സോ നമ്മുടെ ടീം നമ്പർ 6 കട്ടക്കിടിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇവിടെ നിലവിൽ ടീം നമ്പർ 23 എന്തായാലും വണ്ടിയായിട്ട് സോണിലേക്ക് കയറിയിരിക്കുന്നു. ടീം നമ്പർ 23 സോണിലേക്ക് വരുമ്പോൾ 2 ബഗ്ഗിയിലായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. ടീം നമ്പർ 11 ഉണ്ടോ? 11 വായിലേക്ക് വെച്ചാൽ കയറുമെന്ന് അറിയില്ല. അച്ചുറ മോയും പിള്ളേരും വന്നിരിക്കുന്നത്. IMN ടീമാണ്. IMN ടീം ഇരിക്കുമ്പോൾ
ഗോഡ് ഫാദേഴ്സിന് നിലവിൽ ഡാമേജ് ഉണ്ടാകുന്നില്ല, അവർ നൈസായിട്ട് രക്ഷപ്പെടുന്നു. സോ എന്തായാലും അമ്മാരുടെ സെക്കൻഡ് ടീം ബാക്കി കൂടെ വരുന്നുണ്ട്. അമ്മാർക്ക് പണി കിട്ടുന്നില്ല. ക്രൂയിസറും അതുപോലെ തന്നെ ഖാനുമാണ് വരുന്നത്, ക്രൂയിസറും ദീപുമാണ് വന്നിരിക്കുന്നത്. നിലവിൽ അവർക്ക് ഡാമേജ് ഉണ്ടാകുന്നില്ല, പക്ഷേ നമ്മുടെ ഗോഡ് ഫാദേഴ്സ് വന്ന് ചെന്ന് കയറുന്ന സ്ഥലം വേറെ അടി. അവിടെ ടീം നമ്പർ 11 അടിയിലാണല്ലോ നടക്കുന്നത്. ടീം നമ്പർ 11 ആരാണ് അടിക്കുന്നത് അറിയില്ല. ഹബീബി അവിടെ ഉണ്ടോ? ഇല്ല. ടീം നമ്പർ 18 ആണ് അടിക്കുന്നത് എന്ന് തോന്നുന്നു. അവിടെ വണ്ടിയൊക്കെ കടന്ന് കത്തുന്നുള്ളൂ. അതെന്താണ് സംഭവം? ഇവിടെ ഏതൊരു ടീമിനും അവർ അടിച്ച് തീർത്തിരിക്കുന്നു. 11 കിലോയിലേക്ക് കയറിയിരിക്കുന്നു. ഒരു രക്ഷയില്ലാത്തരികൾ സോ അച്ചുറമ 9 കിലോ, ആറ്റം 2 കിലോ, ബാക്കി 2 പ്ലേയേഴ്സ് മാരക സപ്പോർട്ട്. അവിടെ ഡ്രോപ്പ് ഒന്ന് വീണിട്ടുണ്ട്. ഡ്രോപ്പിനുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് പിന്നെ നോക്കണം. ഡ്രോപ്പ് എം ടി എന്നൊക്കെയാണ് കാണിക്കുന്നത്. നേരത്തെ ഉള്ള ഡ്രോപ്പാണോ ഇപ്പോഴത്തെ ഡ്രോപ്പാണോ എന്തായാലും അറിയില്ല. ടീം നമ്പർ ഗോഡ് ഫാദർ തുടർന്ന് കട്ടയ്ക്ക് അടിക്കാനുള്ള സമയത്തിലാണെന്ന് തോന്നുന്നു. ദീപു, റോയിസ, കില്ലർ ജെ, അതുപോലെ തന്നെ ഖാൻ. നിലവിൽ അവർ വലിയ കാര്യമായിട്ടുള്ള റിസൾട്ടുകൾ അവിടെ ഉണ്ടാക്കുന്നില്ല. സോ ടീം നമ്പർ 2 സ്വിച്ച് ചെയ്യണം. ടീം നമ്പർ 2 സോണിലേക്ക് വരാനുള്ള ശ്രമത്തിലാണ്. സോ സോൺ സ്റ്റാർട്ട് ആവാൻ 1.5 സെക്കൻഡുകൾ അവശേഷിക്കുമ്പോൾ ഷോട്ടിൻ്റെ ടീം, ഒരു മിക്സഡ് ടീം മുന്നിലേക്ക് കയറിയാണ്. സോ കയറുന്ന വഴി ആരുടെയെങ്കിലും അടി കൊണ്ട് വീഴാൻ സാധ്യതയുണ്ടോ നോക്കണം തീർച്ചയായിട്ടും. സോ വണ്ടി മുന്നോട്ട് തന്നെ പോകട്ടെ. ടീം നമ്പർ 18 അവിടെ ഉണ്ട്. സോ അമാർ അടിച്ച് തീർക്കുമ്പോൾ, നമ്മുടെ ടീം നമ്പർ 2 അടിച്ച് തീർക്കുമോ എന്നറിയില്ല. എന്തായാലും അമാർ വണ്ടി അവിടെ നിർത്തിയിരിക്കുന്നു. സോണിനുള്ളിലേക്ക് ടീം എനിമിനെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. ലോൺ അടിക്കുന്നത്, പക്ഷേ ലൂണ വീണിരിക്കുന്നു. വണ്ണത്തിൻ്റെ ലൂണ ഗുണനെ അടിച്ചിട്ടിരിക്കുന്നു. സോ ബാക്കി 3 പ്ലേയേഴ്സ്, 2 പ്ലേയേഴ്സ് ഗുണമില്ല, ഒരു പ്ലെയർ മാത്രമാണ് വിളിക്കുന്നത്. മാറ്റോട്ട് അതുപോലെ തന്നെ ഹബീബിയൊക്കെ ഉണ്ട്. സോണിലേക്ക് സ്റ്റാർട്ട് പോകാൻ സമയമുണ്ട്, 1.5 സെക്കൻഡ്, 1.5 മിനിറ്റ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ വലിയ സീൻ ഉണ്ടാവാൻ സാധ്യതയില്ല സോണിലേക്ക് പോകാമെന്ന് പറയുക. സോ വണ്ണക്സിൻ്റെ ഒരു പ്ലെയർ വീണിരുന്നു. സോ അവിടെ തിരിച്ചടികൾ കിട്ടുന്നു. സോ നമ്മുടെ കില്ലർ ജെ, നമ്മുടെ ലോൺ വൂൾഫിന് അടിച്ച് താഴെട്ടിരിക്കുകയാണ്. കില്ലർ ജെ എവിടെ? കില്ലർജനെ കാണുവാനില്ല, അതുകൊണ്ട് നമ്മൾ അടുത്ത പ്ലെയറിലോട്ട് സ്വിച്ച് ചെയ്യാണ്. സോ അച്ചുറമോ അച്ചുറമോ അടികളൊന്നും കൊടുക്കുന്നില്ല. വൈപ്പർ കെജിസിൻ്റെ വൈപ്പർ ഉണ്ട്, വൈപ്പർ ഒറ്റയ്ക്കിരിക്കുകയാണ്. സോ ഷോർട്ട് കുക്കും പിള്ളേരും ഉണ്ട്, അമാർ നിലവിൽ അടൊന്നും അടിക്കുന്നില്ല. സോ അതുപോലെ തന്നെ വണക്സിൻ്റെ ടീം ഇല്ലെങ്കിൽ, ഓ അവിടെ അടി നടക്കുന്നുണ്ടല്ലോ. ഗോഡ് ഫാദേഴ്സിൻ്റെ 2 പ്ലെയർ വീണിരിക്കുന്നു. സോ ക്രൂയിസറും കില്ലർ ജെയും ആണുള്ളത്. കില്ലർ ജെക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൂണനെ അടിച്ചിട്ടിരിക്കുന്നു. മാറ്റ് ഷോട്ട് മാത്രം അവശേഷിക്കുന്നു. മാറ്റ് ഷോട്ടിന് അടിച്ചിടാൻ പറ്റുമോ ഇല്ലയോ? മാറ്റ് ഷോട്ടിനെ കാണുന്നില്ല. മാറ്റ് ഷോട്ട് പുറകിലിരിപ്പുണ്ട്. മാറ്റ് ഷോട്ട് വേഴ്സസ് ഗോഡ് ഫാദേഴ്സ് വരികയാണ്. 2 പ്ലേയേഴ്സ് നോക്കാണ്. എന്തായാലും അമ്മ റിവേ ചെയ്യുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു. മാറ്റ് ഷോട്ടിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റനാണ്. മാറ്റ് ഷോട്ട് മുന്നോട്ട് കയറുന്നുണ്ടോന്നല്ല, മാറ്റ് ഷോട്ട് തൽക്കാലം അവിടെ നിൽക്കുകയാണ്. സോ നമ്മുടെ നിങ്ങൾക്കൊരു തീർച്ചയായിട്ടും ഒരു സംശയം കാണും, ലൈവ് കണ്ടുകൊണ്ട് മാച്ച് കളിക്കാൻ പറ്റില്ല എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഡൗട്ട് കാണും. നമ്മുടെ ഈ ലൈവ് പോകുന്ന മാച്ചും അതുപോലെ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാച്ചും തമ്മിൽ ഏകദേശം 1 മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട്. സോ ലൈവ് മാച്ചിൽ 1 മിനിറ്റ് മുമ്പ് നടന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ലൈവ് കണ്ടുകൊണ്ട് കാണാൻ പറ്റില്ല. സോ നമ്മുടെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, അവൻ അടിച്ച് തീർത്തിരിക്കുന്നു. സോ ആ കില്ലെടുക്കുന്ന കില്ലർ ജയാണ്. സോ ടീം നമ്പർ 11 സ്വിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ IM ടീം ഇവിടെ സോണിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കളിക്കുകയാണ്. ടീം നമ്പർ 8 വണ്ടി ആ വഴി വരുന്നുള്ളൂ. ടീം നമ്പർ 8 വണ്ടി അവിടെ വഴിയിൽ നിർത്തിയിരിക്കുകയാണ്. സോ സീനില്ല. സോ കില്ലർ കിൽഗ്രേവ്സിൻ്റെ വൈപ്പറെ ഉള്ളിലേക്ക് വരാനുള്ള ശ്രമത്തിലാണ്. സോ ടീം നമ്പർ 8 ഒരു 6 സോണിലേക്ക് ഓടിക്കയറുന്നു. സ്മോക്കുകളും പരിപാടികളും വാരി വിതറിക്കൊണ്ടാണ് പോകുന്നത്. സോ അമ്മാരെ സോണിലേക്ക് കയറട്ടെ. ടീം നമ്പർ 8 സോണിൽ ഓൾറെഡി എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പകുതി ടീം സോണിൽ എത്തിയിട്ടുണ്ട്, ബാക്കിയുള്ളവർ എത്തുന്നില്ല. സോ നമ്മൾ ഗോഡ് ഫാദേഴ്സ് ആണുള്ളത്. 4 ടീം, 5 ടീം, അതുപോലെ തന്നെ 16 പ്ലെയേഴ്സ്, ഒരു സോളോ പ്ലെയർ ഉണ്ട്. സോ ഗോഡ് ഫാദേഴ്സ് വന്ന് കയറുന്നു IMൻ്റെ ടീമിൻ്റെ മുമ്പിലേക്കാണ്. സോ 4 vs 4 വരുമ്പോൾ നമ്മുടെ ഗോഡ് ഫാദേഴ്സ് വേഴ്സസ് ഇമോർട്ടൽസ് വരുമ്പോൾ ആരാകും? മോനെ കൊച്ചുണി വീണിരിക്കുന്നു, വണ്ടി പൊട്ടിക്കാണെന്നാണ് പറയുന്നത് തോന്നുന്നു. ഒരു പ്ലെയർ വീണിരിക്കുന്നു. സോ നമ്മുടെ IMൻ്റെ ഒരു പ്ലെയർ വീണിരിക്കുന്നു. അച്ചുറമോനോട് സ്വിച്ച് ചെയ്യുന്നു. 9 കിലോയുള്ള അച്ചുറമോ, അച്ചുറമ്മയുടെ പുറകിൽ ആളുണ്ട്. അച്ചുറമ്മ വടമാകാൻ സാധ്യതകളുണ്ടോ എന്നറിയില്ല. എന്തായാലും നോക്കണം. കട്ടക്കുള്ള അടികളാണ് വരിക. അവരുടെ ഒരു പ്ലെയറാണ് മരിച്ചു വീണിരിക്കുന്നത്. സോ അച്ചുറമ്മ എങ്ങോട്ട് കയറും, എങ്ങനെ അടിക്കുമെന്ന് അറിയത്തില്ല. സ്പൈ ബോയിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യണം. സ്പൈ ബോയ് അവിടെ കട്ടക്കടിക്കുന്നുണ്ട്. സ്പൈ ബോയ് നിർത്തി പൊരിച്ചു വിട്ടിരിക്കുകയാണ് ഗോഡ് ഫാദേഴ്സിനെ. ഒരു രക്ഷയില്ലാത്തരികള്. സ്പൈ ബോയുടെ കിൽ റേറ്റിലേക്ക് നോക്കട്ടെ. ഒറ്റക്കളി കൊണ്ട് സ്പൈ ബോയ് 1 കിലോ, ആറ്റം 4 കിലോ എടുത്തിരിക്കുന്നു. ഇത്രയും നേരം 0 കിലോ ഇല്ല, ആറ്റത്തിന് 2 കിലോ ഉണ്ടായിരുന്നു തോന്നുന്നു. എന്തായാലും നൈസ് കളികൾ. സോ അവിടെ ടീം നമ്പർ 16 കിൽ ഗ്രേവ്സിൻ്റെ വൈപ്പർ ഒറ്റയ്ക്ക് സോളോ പ്ലെയറാണ് അവിടെ ഉണ്ട്. ആറ്റമിനെ റിവ്യൂ കൊടുക്കുന്നു. സോ അവരുടെ ഒരു പ്ലെയർ കൊച്ചുണി മാത്രം മരിച്ചു പോയിരിക്കുന്നു, ബാക്കിയുള്ളവരുണ്ട്. സോ ഷോർട്ട് റൈഡർ ഉണ്ട്. ഷോർട്ട് റൈഡർ സോണിലേക്ക് ഇരച്ച് കയറിക്കൊണ്ടിരിക്കുന്നു. ഫുൾ ടീം, ടീം നമ്പർ 8 ഫുൾ ടീം സോണിലേക്ക് കയറിയാണ്. ടീം നമ്പർ 18 അവിടെ കിടപ്പുണ്ട്. 18 കിൽ ഗ്രേവ്സ്, സോ ഗിൽ ഗ്രേവ്സിൻ്റെ വൈപ്പറാണ് കിടക്കുന്നത്. സോ IMൻ്റെ ടീം മാരകട്ടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്കിനിയുള്ള 4 ടീം, അതുപോലെ തന്നെ ടോട്ടൽ 11 പ്ലെയേഴ്സ്, 4 vs 4 vs 3 vs 1 ആണെന്ന് തോന്നുന്നു. സോ സോറി, ഇവിടെ 4 അല്ലല്ലോ, ഇവിടെ 3 അല്ലല്ലോ. 4 vs 3 vs 3 vs 1 ആണ്. സോ വൈപ്പർ ഒറ്റയ്ക്ക്, വൈപ്പർ എന്തായാലും നിലവിലെ കില്ലുകളൊന്നും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. വൈപ്പർ 6 കിലോ, എടാ മോനെ വേറെ ലെവല്, ഒരു രക്ഷയില്ലാത്ത കളികളാണ്. സോ നമ്മുടെ കൊച്ചുണ്ണിയിൽ അച്ചുറം 9 കിലോ എടുത്തിരിക്കുന്നു. ഷോട്ടിൻ്റെ ടീമിൽ ആർക്കും കിലുകൾ കിട്ടുന്നില്ല. ഷോട്ടിൻ്റെ 2 ടീമുകൾ കയറി വരുന്നുണ്ട്. ഷോർട്ട് ആൽഫയുണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് റൈഡറുണ്ട്, ദെൻ ലക്കി ഷോട്ട് ഉണ്ട്. ടോട്ടൽ 4 കിലോ അവർക്ക് എടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ടീം നമ്പർ 8 കളിക്കുന്നത് ഷോട്ടിൻ്റെ വേറൊരു ടീം. അബി ഷോട്ട് 0 കിലോ ആണ്. അതുപോലെ തന്നെ ഗോഡ് ഷോട്ട് 1 കിലോ ഉണ്ട്. ക്രാക്ക് ഷോട്ടിന് കിലുകളൊന്നും കിട്ടുന്നില്ല. ഷോർട്ട് കുക്കുവിന് കുല്ലുകളില്ല. IMൻ്റെ അച്ചുറം 9 കിലോ എടുത്തിരിക്കുന്നു. സൂപ്പർ കളികൾ, അതുപോലെ തന്നെ IMൻ്റെ ആറ്റം 4 കിലോ ഉണ്ട്. സ്പൈ ബോയ് 1 കിലോ ഉണ്ട്. സോ
അച്ചു റെമോ ക്രാക്ക് ഷോട്ട് ലക്കി ഷോട്ടിനെ അടിച്ചതായിട്ടിരിക്കുന്നു. ഡി പി അനങ്ങുന്നു പോലും ഇല്ല. 3x വെച്ചുള്ള ഡി പിയിലുള്ള അടികളാണ് ഇമാതിരി അടികൾ. ഡി പി ഒന്നാമത് റീകോയിൽ എന്ന് പറയുന്ന സാധനം അതിനില്ല, അതിൻ്റെ കൂടെ ഇമാതിരി അടികളും കൂടെ അടിച്ചെങ്കിൽ എന്ത് ചെയ്യും? ലക്കി ഷോട്ടിനെ അടിച്ച് താഴെട്ടിരിക്കുകയാണ്. സോ ഒരനക്കവും ഇല്ല, ഒരു പിടുത്തവും ഇല്ല. സോ ലക്കി ഷോട്ടിൻ്റെ പൊടി അവിടെ കാണുന്നുണ്ട്. നിന്നെ ജീവിക്കാൻ മുഴുവനുള്ളതാണ് പറയുക. സോൺ സ്റ്റാർട്ട് ആയിരിക്കുന്നു. സോ ടീമുകൾക്ക് സോണിലേക്ക് വരണം. ലക്കി ഷോട്ട് മരിച്ചു പോയിരിക്കുന്നു. സോ ലക്കി ഷോട്ട് സോണിൻ്റെ കൂടി ഡാമേജ് പെട്ടിയാണ് ലക്കി ഷോട്ട് മരിക്കുന്നത്. സോ വൈപ്പർ പുള്ളിക്കിടക്കുകയാണ്. വൈപ്പർ തൽക്കാലം അനങ്ങുന്നില്ല. സോ ഷോർട്ട് റൈഡറിനെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഷോർട്ട് റൈഡർ വീഴുമോ? അച്ചുറമോ? ഷോർട്ട് റൈഡറിനുള്ള അടികൾ കൊടുക്കുന്നു. ഷോർട്ട് റൈഡർ ഓപ്പൺ ആയിട്ട് എണീറ്റ് ഓടണം, ഇല്ലെങ്കിൽ പണി പാടാൻ സാധ്യതയുണ്ട്. ഷോർട്ട് റൈഡർ അവിടെ തന്നെ കിടന്ന് അടയുകയാണ്. ഷോർട്ട് റൈഡറിനെ അടിച്ചിട്ടിരിക്കുന്നു അച്ചുറമോ. ഷോർട്ട് റൈഡർ തീരുകയാണ്. നമ്മൾ ഒരു ഒരു പ്ലെയറിനെ എന്താണ് ലൊക്കേറ്റ് ചെയ്ത് നിൽക്കുന്നതല്ല, തീർച്ചയായിട്ടും അല്ല. കാരണം നമ്മൾ മാക്സിമം അടികൾ നടക്കുന്ന പ്ലെയേഴ്സിനെയാണ് കാണിക്കുന്നത്. സോ എന്തായാലും ഇവിടുന്ന് ഗ്രനേഡുകളൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ ഐ എം ടീമിൻ്റെ കഥ കഴിക്കാൻ നമ്മുടെ കുക്കുവിൻ്റെ ഗ്രനേഡുകൾക്ക് പറ്റുമോ? സ്പൈ ബോവിനെ എറിഞ്ഞിട്ടിരിക്കുന്നു, പക്ഷേ അവിടെ നടി വരുന്നു. ആറ്റം കുക്കുവിനെ അടിച്ച് തിരിച്ചിടുന്നു. സോ ആറ്റം 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 എന്തായാലും മാര അടികളാണ്. കുക്കുവിനെ അടിച്ച് കൊന്നു പറഞ്ഞിട്ടിരിക്കുന്നു. സ്പൈ ബോയിനെ തീർത്തിരിക്കുന്നു. സ്പൈ ബോയിനെ തീർത്തിരിക്കുകയാണ്. വൈപ്പർ കെ ജി സിൻ്റെ വൈപ്പറാണ് തീർത്തിരിക്കുന്നത്. സോ വൈപ്പർ അവൻ്റെ ലൊക്കേഷൻ റിവീൽഡ് ആകുകയാണ്. അച്ചുറമോ കട്ടയ്ക്ക് കിടക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത കിടപ്പാണ്. ആറ്റം ഇവിടെയുണ്ട്. ടീം ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് സെറ്റ് ആവുന്നുണ്ട്. സോ വൈപ്പറിൻ്റെ വശം നോക്കണം. വൈപ്പർ എണീറ്റോ എന്നറിയില്ല. 8 kills സ്വന്തം പേരിൽ ചേർത്തിരിക്കുന്നു. വൈപ്പറിൻ്റെ കയ്യിൽ ഡി പിയും അതുപോലെ തന്നെ കയ്യിലിരിക്കുന്ന മറ്റേ കണ്ണേതാണ് ഓഗാണ് എൻ്റെ മോനെ. സോ ഷോട്ടിൻ്റെ ടീമുണ്ട്. 3 teams അതുപോലെ തന്നെ 6 players 3 vs 2 vs 1 വന്നുകൊണ്ടിരിക്കുന്നു. അബി ഷോട്ട്, ഗോഡ് ഷോട്ട് ആൻഡ് ക്രാക്ക് ഷോട്ടൊക്കെ ഉണ്ട്. ഗ്രനേഡുകൾ വന്ന് വീഴുന്നുണ്ട്. ക്രാക്ക് ഷോട്ടിനെ അടിച്ചിട്ടിരിക്കുന്നു. അച്ചുറമോ പമ്മിക്കിടന്നുള്ള അടികളാണ്. പക്ഷേ അവിടെ ഒരു പ്ലെയർ കൂടെ കിടപ്പുണ്ട്. അച്ചുറമോ അച്ചുറമോ മുന്നോട്ട് ഓടിയെങ്കിൽ അച്ചുറമോ പടവാവും. അച്ചുറമോൻ്റെ അനാവശ്യമായ ഓട്ടം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. തൽക്കാലം രക്ഷപ്പെടുന്നു. അച്ചുറമോ രക്ഷപ്പെടുന്നു. പക്ഷേ ആറ്റം വിടുന്നില്ല. ആറ്റം രണ്ടാമത്തെ ആൾ അടിച്ചിടുന്നു. ഷോട്ടിൻ്റെ ഒരൊറ്റ പ്ലെയർ, സിംഗിൾ പ്ലെയർ അബി ഷോട്ടാണുള്ളത്. അബി ഷോട്ടിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള വളരെ വലിയൊരു ക്വസ്റ്റ്യാണ്. അബി ഷോട്ട് ആറ്റത്തെ അടിക്കാനുള്ള ശ്രമം, പക്ഷേ വിജയിക്കുന്നില്ല. അബി ഷോട്ട് സോണിന് വെളിയിലാണ്. അബി ഷോട്ടിന് സോണിൽ പോകണം. സോ ടി നമ്പർ 11 കിൽ ഗ്രേവ്സിൻ്റെ വൈപ്പർ മാത്രമാണ് സോണുള്ളത്. അച്ചുറമോ സോണിലേക്ക് കയറുള്ള ശ്രമത്തിലാണ്. അച്ചുറമോ അടിച്ചിടുമോ? അച്ചുറമോ അടിക്കാനുള്ള ശ്രമം. സപ്രസർ വെച്ചുള്ള അടികളാണ്. പക്ഷേ ഷോട്ട് അബി ഷോട്ട് സോണിൽ മരിക്കാൻ സാധ്യതയുണ്ട്. അബി ഷോട്ട് സോണിലേക്ക് ഓടിക്കയറുന്ന വഴി അടി കിട്ടാൻ സാധ്യതയുണ്ട്. അബി ഷോട്ട് തീർന്നു മുമ്പ് 2 players മാത്രം, 2 teams ആകുന്നു. വൈപ്പർ അതുപോലെ തന്നെ അയ്യമിൻ്റെ ആറ്റവും അതുപോലെ തന്നെ അയ്യമിൻ്റെ ആറ്റം അതുപോലെ തന്നെ അച്ചുറമോ ഇവിടെ നമ്മുടെ കിൽ ഗ്രേവ്സിൻ്റെ വൈപ്പർ. സോ 3-2 vs 1 വരുന്നു. ഇമോർട്ടൽസ് വേഴ്സസ് കിൽ ഗ്രേവ്സ് വരുന്നു. 1 vs 2 വൈപ്പർ വേഴ്സസ് ആറ്റം ആൻഡ് അച്ചുറമോ. ഗ്രനേഡ് ഒരു നൈസ് പൊസിഷനിങ് ആണ്, പക്ഷേ റിസൾട്ടുകൾ ഉണ്ടാക്കുന്നില്ല. ആ ഗ്രനേഡ് ഉള്ളിൽ പോയെങ്കിൽ ഒരു പക്ഷേ ആറ്റം ഇല്ല, ആറ്റം പുറത്തേക്ക് ചാടിയിരിക്കുന്നു. അച്ചുറമോ വെളിയിലാണ്. സോ നൈസ് പൊസിഷനിങ് എന്ന് തന്നെ പറഞ്ഞാൽ മാറ്റം മുന്നോട്ട് കയറി അടിക്കാൻ ശ്രമം. മാറ്റത്തിൻ്റെ അനാവശ്യമായ ഒരു റണ്ണിങ് ആയി മാറാൻ സാധ്യതയുണ്ട്. ആറ്റം ഇതുവഴി ചാടി കയറിയെങ്കിൽ ആറ്റം പടവാകും. സോ ആറ്റം ആറ്റത്തെ അടിക്കാൻ വേണ്ടി നൈസായിട്ട് പുറത്തുകൂടെ ഇറങ്ങി ആറ്റത്തെ അടിക്കുന്ന വൈപ്പർ വേഴ്സസ് ആറ്റം. വൈപ്പറിനെ അടിച്ച് താഴെയിട്ടിരിക്കുന്നു. ഐ എം ആറ്റം ഇമോർട്ടൽസ് ഇമോർട്ടൽസ് ആയി തന്നെ മാച്ച് വിന്നേഴ്സ് ആവുന്നു. ആറ്റം 7 kills അച്ചുറമോ 13 kills ഒരു രക്ഷയില്ല. ടോട്ടൽ 21 kills എടുത്തിരിക്കുന്നു. സ്പൈ ബോയ് 1 kill. സോ നമ്മുടെ കമൻറ്റ് സെക്ഷൻ ഒന്ന് കവർ ചെയ്തിട്ട് തീർച്ചയായിട്ടും തിരിച്ചു വരാം. കമൻറ്റ് സെക്ഷൻ നമ്മൾ തൊട്ട് പോലും നോക്കിയിട്ടില്ല, ക്ഷമിക്കണം. എല്ലാവരും കമൻറ്റ് സെക്ഷൻ വായിക്കാൻ ആഗ്രഹമില്ലായിട്ടല്ല. ഗുഡ് ജോബ് ഗൈസ്. ടിനു മാത്തി പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൗണ്ട് വളരെ ലോ ആണ് ബ്രോ. ടിനു മാത്തി മത്തായി പറയുന്നുണ്ട്. സോറി ബ്രോ. ഷിയാസ് ഒരു സങ്കടത്തിൻ്റെ ഒരു സ്മൈലിയൊക്കെ ഇട്ടിട്ടുണ്ട്. അറിയേണ്ട കാര്യമില്ല ബ്രോ, എല്ലാം സെറ്റ് ആവും. സോ കമൻറ്റ് സെക്ഷൻ നമ്മൾ തീർച്ചയായിട്ടും വായിക്കുന്നുണ്ട്. ഇതിലെങ്ങനെ ജോയിൻ ചെയ്യാന്നുള്ളതിനൊക്കെ നമ്മൾ മറുപടി പറഞ്ഞിരുന്നു. FMG കണ്ടൻസ് റാങ്ക് ആരിഫ് പറയുന്നുണ്ട്. ഹാ ഹൈ ബ്രോ എന്ന് സാൻ പറയുന്നു. അതുപോലെ തന്നെ ഹലോ എന്ന് മനു പറയുന്നുണ്ടായിരുന്നു. എനിക്ക് കയറാൻ പറ്റിയില്ല. നാളെ മാച്ച് ഉണ്ടല്ലോ ബ്രോ, നാളെ തീർച്ചയായിട്ടും കയറാമല്ലോ. ഇന്നൊരു മാച്ച് കൊണ്ട് ഒന്നും തീരുന്നില്ല. മഹീനെ അതുപോലെ തന്നെ മനു ഹായ് ബ്രോ വാട്സ് യുവർ നെയിം എന്ന് പറയുന്നുണ്ട്. ബ്രാബോ എൻ്റെ പേരോ? എൻ്റെ പേര് മായാവി എന്നാണ്. ലാൽസലാ മായാവി പുള്ളി എന്ന് പറയുന്നുണ്ട്. പിന്നല്ല മനു മൈക്കിൾ ഹായ് എന്ന് പറയുന്നുണ്ട്. വാട്സ് യുവർ നെയിം ബ്രോ? ഞാൻ ഓൾറെഡി പറഞ്ഞു. അമൽ കുക്കു ഹായ് എന്ന് പറയുന്നുണ്ട്. ബ്രോ എന്നെ റൂം ചെയ്ത ശ്രീകുട്ടൻ ആരെ റിമൂവ് ചെയ്തല്ലോ ബ്രോ? എന്തെങ്കിലും കാരണവശാലും റൂമിൽ നിന്ന് റിമൂവ് ആയി പോയതായിരിക്കാം. മയാബി അനന്തപാൽ പറയുന്നുണ്ട്. പിന്നെ അല്ല ഉള്ളി വൺ എമുലേറ്റർ പ്ലസ് സ്ക്വാഡ്സോ മറ്റിപ്പോൾ എമുലേറ്റേഴ്സ് ഉണ്ടായെങ്കിൽ റിമൂവ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് നിതിൻ. യാ സോ അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഒരു സ്ലോട്ടിൽ ഒരു എമുലേറ്ററെ പറ്റുള്ളൂ. സോ രണ്ടാമത് ഒരു എമുലേറ്റർ കയറിയെങ്കിൽ തീർച്ചയായിട്ടും അവനെ റിമൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റൂളുണ്ട്. സോ ബിനു തോമസ് വൺ എക്സ് NVOP എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും കാർത്തിക് സ്മൈലി കിടുന്നുണ്ട്. അച്ചുറമ്മ പൊളി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഷിഹാസ് വേറെ ലെവൽ പോണെ. സോ സൗണ്ട് ഇല്ല, സൗണ്ട് ഇല്ലെന്നോ ജിജോ? ഇത്രയും തോളം കയറിയിട്ട് സൗണ്ട് ഇല്ലെന്ന് പറയുന്നത് വൈപ്പർ മെസ് ആണ് പോലെ. നമ്മുടെ ഡേവിഡ് സമ്പറുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു രക്ഷയിൽ അനുകൃഷ്ണൻ സ്മൈലി കിടന്നുണ്ട്. സ്വന്തം മാച്ച് റിസൾട്ടിലേക്ക് ഇത് വീണ്ടും തിരിച്ചു പോവുകയാണ്. മാച്ച് റിസൾട്ടിലേക്ക് പോകുമ്പോൾ സെക്കൻഡ് ടീമിലെ സെക്കൻഡ് പൊസിഷനിൽ ഫിനിഷ് ചെയ്യുന്ന കിൽ ഗ്രേവ്സ് ആണ്. കിൽ ഗ്രേവ്സിൻ്റെ വൈപ്പർ ഒറ്റയ്ക്കായിരുന്നു. 8 kills എടുത്തിരിക്കുന്നു കിൽ ഗ്രേവ്സ്. വൈപ്പർ നൈസ് കളികൾ. ഡാർക്ക് സൈഡ് 1 kill. അവൾ കൂടെ കളിച്ച ലോൺ വൂൾഫ് അതുപോലെ തന്നെ ലാദൻ വിഗുനുകൾ കിട്ടുന്നില്ല. ടോട്ടൽ 9 kills എടുത്തിരിക്കുന്നു. ഷോട്ടിൻ്റെ ടീം തേടിൽ ഫിനിഷ് ചെയ്യുന്നു.
ഓൾഷോട്ട് അടിക്കില്ല ആ ടീമിൽ കളിച്ച കുക്കു, അതുപോലെ തന്നെ ക്രാക്ക് അഭിക്കുക കിളികൾ കിട്ടുന്നില്ല. ഫോർത്ത് പൊസിഷനിലും ഷോട്ടിൻ്റെ ടീമാണ്, ആൽഫ ലക്കി വൺ ഷോട്ട്, അതുപോലെ തന്നെ ഷോർട്ട് റൈഡറൊക്കെ ഉള്ള ടീം. അതിൽ ആൽഫയ്ക്ക് ഒരു കിലോ ഉണ്ട്, അതുപോലെ തന്നെ ലക്കി ഷോട്ട് രണ്ട് കിലോ, റൈഡറിന് ഒരു കിലോ, വരാറിന് കിലോ കിട്ടുന്നില്ല. ഗോഡ് ഫാദേഴ്സ് ടീം നൈസായിട്ട് കളിച്ചിരിക്കുന്നു, എല്ലാവരെയും കില്ലുകൾ നല്ല സംഖ്യകളുണ്ട്, പക്ഷേ റിസൾട്ട് വരുമ്പോൾ അഞ്ചാമത്തെ പൊസിഷനിൽ മാത്രം. പക്ഷേ ടീം വർക്കിൻ്റെ വേറൊരു വലിയൊരു ഉദാഹരണമാണ് ഈ കാണുന്നത്. ദീപു 4 കിലോ, അതുപോലെ തന്നെ കില്ലർ ജെ 5 കിലോ, ക്രൂസർ 3 കിലോ, അതുപോലെ തന്നെ ഹാൻ 2 കിലോ, ടോട്ടൽ വന്ന് 14 കിലോ എടുത്തിരിക്കുന്നു സൂപ്പർ. അതുപോലെ തന്നെ നമ്മുടെ ടി എസിൻ്റെ ടീമാണ് ഡെഡ് ഷോട്ട്, ഡെഡ് ഷോട്ട് ടി എസ് ടേക്ക് ബി എം വിജിത് ആൻഡ് ഡി ടി എസ് ഡെത്ത് 6 പൊസിഷൻ ഫിനിഷ് ചെയ്യുന്നു. ടേക്കിന് 3 കിലോ ഉണ്ട്, അതുപോലെ തന്നെ ഡെത്തിന് 2 കിലോ. ദെൻ ഒരു മിക്സഡ് ടീം ജിപ്സി വണക്സ് ലുണ ഹബീബി ആൻഡ് മാഡ് ഷോട്ടൊക്കെ ഉള്ള ടീം, അവരുടെ ടീമിൽ കിലുകൾ കിട്ടുന്നത് നമ്മുടെ ലുണയ്ക്ക് 1 കിലോ ഉണ്ട്, അതുപോലെ തന്നെ ഹബീബി 5 കിലോ എടുത്തിരിക്കുന്നു സൂപ്പർ. സോ വണക്സിൻ്റെ വേറെ അല്ലെങ്കിൽ ഒരു മിക്സഡ് ആയിട്ട് വേറൊരു ടീമാണ് വണക്സ് മാക്സിമസ് ആർഡീസിൻ്റെ ഏജൻറ്റ് വണക്സിൻ്റെ ഫേസ് ആൻഡ് ഏരീസ് ഉള്ള ടീം. സോ അവർ ടോട്ടൽ 6 കിലോ എടുത്തിരിക്കുന്നു, 7-8 കിലോ എടുത്തിരിക്കുന്നു. സോ മാക്സിമസ് 1 കിലോ ഉണ്ട്, ഏജൻറ്റ് 5 കിലോ എടുത്തിരിക്കുന്നു, ഫേസ് 2 കിലോ. ഏജൻറ്റ് ബേസ് കൂടെ ഒരുമിച്ച് ആ മിലിറ്ററി ബേസിൽ ആ പുഷിംഗ് നടത്തിയെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ടും അറിയാനേ ഗോസ്റ്റ് ഏരീസിൻ്റെ കിലോ ഒന്നും കിട്ടില്ല. സോ 9th പൊസിഷനിൽ ഫിനിഷ് ചെയ്യുന്ന ടീമിൽ വൈപ്പറിന് കിലുകളില്ല, റാംബോയ്ക്ക് കിലുകൾ കിട്ടുന്നില്ല, അച്ചിക്കായ്ക്ക് 1 കിലോ ഉണ്ട്, അതുപോലെ തന്നെ യു ബി ഗാർണോസ് 1 കിലോ ഉണ്ട്, ആ ടീമിൽ വരാർക്കും കിലോ കിട്ടുന്നില്ല. ബാഡ് ടീം ഒരെണ്ണം ഉണ്ടായിരുന്നു, ബാഡി ബീസ്റ്റ് ഈഗിൾ ആൻഡ് എഗർ ഉള്ള ടീം, ആർക്ക് കിലുകൾ കിട്ടുന്നില്ല. ദെൻ ഓട്ട്വിക് ആൻഡ് ഒഡിയൻ വെഗറ്റ ആൻഡ് പ്രിൻസ് ഉള്ള ടീം, ആർക്ക് കിലുകൾ കിട്ടുന്നില്ല. വണക്സിൻ്റെ ഒരു ഫുൾ ടീം ഉണ്ടായിരുന്നു, ഇൻഫിനിറ്റി എൻ വി ഡ്രാഗോ വില്ലൻ. സോ അവർ ടോട്ടൽ 7 കിലോ എടുക്കുന്നു, ഇൻഫിനിറ്റി 2 കിലോ, അതുപോലെ തന്നെ എൻ വി 4 കിലോ എടുത്തിരിക്കുന്നു, ഡ്രാഗോ കിലുകൾ കിട്ടുന്നില്ല, വില്ലൻ 1 കിലോ. സോ ദെൻ റാംബോ ഹണ്ട് ഒരു ഡി ടീം ഉണ്ടായിരുന്നു, ഹണ്ട് ഒജോ ആൻഡ് റോക്കിയൊക്കെ ഉള്ള ടീം, അവരുടെ ടീമിൽ ആർക്കും കിലുകൾ കിട്ടുന്നില്ലെന്ന് തോന്നുന്നു, എല്ലാവരും 0 കിലുകളാണ് കാണിക്കുന്നത്. ഡോട്ടിൻ്റെ ടീം ഉണ്ടായിരുന്നു, ഡോട്ട് ഹിറ്റ് മാൻ സിയാഡി മൂസ, ദെൻ ഗണേഷ് ആൻഡ് കാശിയൊക്കെ ഉള്ള ടീം, അവരുടെ ടീമിലുള്ള ആർക്കും കിലുകൾ കിട്ടുന്നില്ല. എഫ് എം ജിയുടെ ടീം 15th പൊസിഷനിൽ ഫിനിഷ് ചെയ്യുന്നു, മിതു 2 കിലോ ഉണ്ട്, ക്രിസ് 3 കിലോ എടുത്തിരിക്കുന്നു, ഷിയാസ് ആൻഡ് ഡെവലിന് കിലുകൾ കിട്ടുന്നില്ല, നൈസായിട്ട് കളിച്ചു 5 കിലോ ടോട്ടൽ. സോ സ്കള്ളിൻ്റെ ഒരു ടീം ഉണ്ടായിരുന്നു, സ്കള്ളിൻ്റെ ടീമിൽ നമ്മൾ ഒരിക്കൽ പോലും കണ്ടില്ല, കാരണം അവർ വളരെ പെട്ടെന്ന് മരിച്ചു പോയിരുന്നു. ഒ എൻ കെ വി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, അച്ചുറം അടിച്ച് തീർത്ത ടീമാണ്, ഇമോട്ടൽസ് അടിച്ച് തീർത്ത ടീമാണ്. സോ ഒ എൻ കെ വി അവരുടെ ടീമിൽ ആർക്കും കിലുകൾ കിട്ടുന്നില്ല. കിൽഗ് സ്കൾ സെൽവ സെല്ല, അതുപോലെ തന്നെ ആഷ് സൽമാൻ ആൻഡ് ഒ എൻ കെ വി ആണ് അവരുടെ ആ ടീമിൽ ആർക്കും കിലുകൾ കിട്ടില്ല. ബി എം ടീം 17th പൊസിഷൻ ഫിനിഷ് ചെയ്യുന്നു, ന്യൂട്രോയ്ക്ക് മാത്രം കിട്ടില്ല, ആഷിക ജെറി ആൻഡ് പിക്സലിന് കിലുകൾ കിട്ടുന്നില്ല. 17th പൊസിഷനിലെ ഷോട്ടിൻ്റെ ടീമാണ് ഡെഡ് ഷോട്ട്, ഇൻസൈൻ ഷോട്ട്, ക്യൂൺ ഷോട്ട് ആൻഡ് നോക്ക് ഷോട്ട്, അവരുടെ ടീമിൽ ഡെഡ് ഷോട്ട് 4 കിലോ എടുക്കുന്ന ഒരു ടീമിനെ മൊത്തം എലിമിനേറ്റ് ചെയ്തിരിക്കുന്നു. എലിമിനേറ്റ് ചെയ്തതല്ല, പലരായിട്ട് നോക്ക് ചെയ്താണ്, അതിൻ്റെ ഇടയ്ക്ക് കില്ലുകളെ കയറുക നമ്മുടെ ഇൻസൈൻ ഷോട്ടാണ്, കാരണം പലതവണ പല പ്ലെയേഴ്സ് നോക്കായി റിവൈവ് ആവുന്നു, ഫൈനൽ കില്ലുകൾ ഇൻസൈൻ ഷോട്ട് എടുത്തിരിക്കുന്നു. സോ ഇൻസൈൻ ഷോട്ട് അല്ല ഡെഡ് ഷോട്ട്. സോ എഫ് ക്രൂ ആൻഡ് ടാബ് ജാസ് ആൻഡ് ഓ കോക്കോയുടെ ടീം, കോക്ക് മാത്രം കിലുകൾ വേറെ ആർക്കും കിട്ടത്തില്ല. നെക്സിൻ്റെ ടീം 20th പൊസിഷനിൽ ഫിനിഷ് ചെയ്യുന്നു, ബീസ്റ്റിന് കില്ലില്ല, ഗോസ്റ്റ് കിലില്ല, ചോക്കറിന് 1 കിലോ ഉണ്ട്, ഡിബിളിന് 1 കിലോ, വേറെ ആർക്കും കിട്ടുന്നില്ല. എക്സ്പോസ് ഹാക്കർ, ഗോട്ട് ആൽഫ, ഗോഡ് വോൾഫ് ആൻഡ് ബ്ലൈൻഡ് ടുബാഗൊക്കെയുള്ള ടീം, ബ്ലൈൻഡ് ടുബാഗിന് മാത്രം കിലുകൾ വേറെ ആർക്കും കിട്ടുന്നില്ല. നെക്സിൻ്റെ ഡിബിളിന് 1 കിലോ ഉണ്ട്, അതുപോലെ തന്നെ ചോക്കറിന് 1 കിലോ ഉണ്ട്, ബാക്കി രണ്ട് പ്ലേഴ്സിന് കിലുകൾ കിട്ടുന്നില്ല. ദെൻ 20th പൊസിഷനിൽ ഫിനിഷ് ചെയ്യുന്ന ഡെത്ത് ലോക്ക്, ഡിഡ ഇലിമിനി, അതുപോലെ തന്നെ ഫിയോണിക്സ് ആൻഡ് മോസ്റ്റർ ഉള്ള ടീമാണ്. മോസ്റ്റർ നൈസ് ആയിട്ട് കളിച്ച് 2 കിലോ ഉണ്ട്, ഡെത്ത് ലോക്ക് സൂപ്പറായിട്ട് കയറി പുഷ് ചെയ്ത് 2 കിലോ, ടോട്ടൽ 4 കിലോ എടുത്തിരിക്കുന്നു. 23rd പൊസിഷനിൽ ഫിനിഷ് ചെയ്യുന്ന ടീമിൽ ഷബാന, അതുപോലെ തന്നെ സ്പാട്ട, ടൂക്സിക് ബേർഡ് ആൻഡ് ആര്യൻ ബക്ക ഒക്കെ ഉള്ള ടീം, അവരുടെ ടീമിൽ കില്ലുകൾ ആർക്കും തന്നെ കിട്ടുന്നില്ല. 24th പൊസിഷനിൽ എഡി ഡ്രാഗ്സ്, തമ്പുരാൻ ബക്ക, ക്യാപ്റ്റൻ ബക്ക, സോറി വായിച്ച് തെറ്റിപ്പോയിരിക്കുകയാണ്, എവിടെയോ വെച്ച് എവിടെയോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സോ ബക്ക ടീമാണ് 24th പൊസിഷനിൽ കയറിയത്, അവരുടെ ടീമിൽ ആർക്കും കിലുകൾ കിട്ടുന്നില്ല. 25th പൊസിഷനിൽ 4C3 ആണ്, സുസു 0 കിലോ, വോൾഫ്, ബിഷോൾ ആൻഡ് ഹാരി 0 കിലോ ആണ്. സോ എന്തായാലും നൈസ് മാച്ചാണ്. അച്ചുറമോ 13 കിലോ, വൈപ്പർ ഒറ്റയ്ക്ക് 8 കിലോ, അതുപോലെ തന്നെ ഷോട്ടിൻ്റെ 2 ടീമുകൾ സർവൈവൽ കളിച്ച് മാക്സിമം ട്രൈ നോക്കി, പക്ഷേ രക്ഷയില്ല. അവസരം 1 vs 2 ആയിരുന്നു. സോ ആറ്റം കയറി അടിച്ച് തീർത്തു, 7 കിലോ എടുത്തിരിക്കുന്നു. സോ വിന്നേഴ്സ് ആവുന്നു ഇമോട്ടൽസിൻ്റെ ടീമാണ്, ഇന്നത്തെ മാച്ച് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് 4C3 ടീമാണ്. സോ താങ്ക്സ് ഗൈസ്, നമ്മുടെ മാച്ച് ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ടൂർണമെൻറ്റിൽ ഇവരെ രക്ഷ്യ, അതൊരു തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യുക, നമ്മൾ ഓൾറെഡി ടൂർണമെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങളെ കാണിച്ചിരുന്നു. സോ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഒരു പ്ലെയർ 20 രൂപ തൊട്ട് 5 പ്ലെയേഴ്സ് കൂടി 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ടീമിന് 600, അതുപോലെ തന്നെ സെക്കൻഡ് ടീമിന് 400, തേർഡിന് 300, അങ്ങനെ ആദ്യത്തെ 7 പൊസിഷൻ പോയിന്റ് കിട്ടുന്നുണ്ട്. നമ്മൾ സാൻഹോക്കും ഇറാങ്കിളും മാച്ച് വെക്കുന്നുണ്ട്. സോ സാൻഹോക്ക് കളിക്കുന്നവർക്കും ഇറാങ്കിൾ കളിക്കുന്നവർക്കും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു മാച്ച് കളിച്ച് റിസൾട്ട് പബ്ലിഷ് ചെയ്യാതെ രണ്ടാമതൊരു മാച്ച് കൂടെ ഉണ്ട്. സോ ഒരു മാച്ചിൽ പോയിന്റ് നല്ല ഇച്ചിരി മിഡ് മോട്ടായി പോയാലും രണ്ടാമത്തെ മാച്ചിൽ തീർച്ചയായിട്ടും പിടിക്കാവുന്നതാണ്. സോ ഇതാണ് നമ്മുടെ പോയിന്റ് ടേബിൾ, 1 കിലോ 5 പോയിന്റ്, അതുപോലെ തന്നെ പൊസിഷൻ പോയിന്റ് ഉണ്ടായിരിക്കും. സോ നമ്മുടെ മാച്ച് ഇതായി ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും നാളെ നമുക്ക് കാണാം. ടി പി വി സ്ക്വാഡ് ഇറാങ്കിൾ മാച്ച് നാളെ 11 മണിക്കുണ്ട്, അതുപോലെ തന്നെ 10 മണിക്ക് മാച്ച് ഉണ്ട്. 10 മണിക്കത്തെ മാച്ച് ഏതാണ് എന്നുള്ളത് ചിലപ്പോൾ സാൻഹോക്ക് ആയിരിക്കാം, ചിലപ്പോൾ വിക്കണ്ടി ആയിരിക്കാം, ഏതും ആവാം. സോ എന്തായാലും നമുക്ക് വീണ്ടും നാളെ കാണാം ഗൈസ്. ദിസ് ഈസ് മായാവി സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്, ബൈ ബൈ.